ഭക്തിഷ്ണു ശുദ്ധരോടു ധ്രുവ യേശുവേ വാഴ്ത്തിടുവേ Thank you.
빛인 주태로 두냐 예수의 말씀이 확인할 빛 복음이야 딩딩 확인할 빛 복음이야 확인할 빛 복음이야 딩딩 확인할 빛 복음이야 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചില അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ പേരിൽ അധ്വാനിക്കുന്ന സെൻ്ററുകളുടെ ചുമതല വഹിക്കുന്ന കർത്തൃദാസന്മാർ, ദയവായി സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. സെൻ്ററിൻ്റെ ശുശ്രൂഷകൾ വഹിക്കുന്ന ദൈവദാസന്മാർ, ദയവായി സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ പാസ്റ്റർ ജോയി ടി എബ്രഹാമിൻ്റെ ഫോട്ടോയോടുകൂടിയ അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ ഒരു എംബളം പതിച്ചൊരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അത് ഓഡിറ്റോറിയത്തിന് വെളിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ സാരിയിലോ ഷർട്ടിലോ അത് പിൻ ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുവാൻ ഓർപ്പിക്കുന്നു. സെൻട്രൽ ശുശ്രൂഷകന്മാർ ദയവായി സ്റ്റേജിൽ വന്ന് ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ജോസൻ എബ്രഹാം പാസ്റ്റർ, ഇനി പേര് വിളിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി നിൽക്കരുത്, പ്ലീസ് വേഗത്തിൽ വന്നാട്ടെ. അതുപോലെ തന്നെ അവിടെ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് സ്ഥലം നൽകേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കസേരകൾ തികയുകയില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അത് വിട്ടു നൽകുന്നതിൽ സന്തോഷമുള്ളവരായിരിക്കണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. സാമൂഹിക അകലവും പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് തന്നെ വേണം ഈ ശുശ്രൂഷകളിൽ നമ്മൾ നിൽക്കുവാൻ എന്നോർപ്പിക്കുന്നു.
എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ദാസനോടുള്ള ആദരം നമുക്ക് അർപ്പിക്കാം. ദയവായി നിങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കാവുന്നതാണ്. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷമായി നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കായി വന്ന് കർത്താവിൻ്റെ ദാസനെ തൻ്റെ ഭൗതിക ശരീരം കണ്ട ശേഷം നിങ്ങളുടെ സീറ്റുകളിൽ നിങ്ങൾക്ക് ചെന്ന് ഇരിക്കാവുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിനായി സുൽത്താൻ ബത്തേരി സെൻ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോസ് അവരെ ക്ഷണിക്കുന്നു. നമ്മൾക്ക് തലകളെ ഉണക്കാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ ജോയിച്ചി അബ്രഹാം ഭാഷരതായിരിക്കുന്ന വേർപാടിനുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഒന്നിച്ചു കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം അവസരമൊരുക്കിയതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്ത് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. താൻ പ്രിയം വെച്ച കർത്തൃസേനയിൽ കഴിഞ്ഞ ദിവസം കർത്താവെ ചേർക്കപ്പെടുവാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് സഹായിച്ചതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കായി സ്തോത്രം. കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യം നൽകുകയും പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കാനിരിക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദൈവദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസനായി സ്തോത്രം. കർത്താവ് ശക്തീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാക്കി കർത്താവ് ഈ ശുശ്രൂഷയെ തീർക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടി പ്രത്യാശയെ പുതുക്കുവാൻ കർത്താവ് കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി വരുവാനുള്ളവരെയും തക്ക സമയത്ത് കർത്താവ് കൊണ്ടുവരികയും സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അതീവമായ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയ കർത്തൃദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവെ, സഹോദരങ്ങളെയും എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യം നൽകുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദയവായി നിങ്ങൾ സംസാരിക്കാതെയും വളരെ പ്രാർത്ഥനയോടുകൂടിയും ഈ ആത്മീക ശുശ്രൂഷകളിൽ പങ്കാളികളാകണമെന്ന് ഓർപ്പിക്കുന്നു. ആദ്യമായി വളരെ അത്യാവശ്യമായിട്ട് ഇവിടുന്ന് കടന്നു പോകേണ്ട ഒരു കർത്തൃദാസൻ, ഈ മിഷനെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജോയ് ടി അബ്രഹാമിനെ ആദരിക്കുന്ന പാസ്റ്റർ ജെയിംസ് വർഗീസ് മുൻപോട്ട് വന്ന ചില വാക്കുകളിൽ അനുശോചനം അറിയിക്കും. അതിനുശേഷം കൊയർ ഒരു ഗാനം ആലപിക്കും. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖവേളയിൽ അല്പസമയം നിങ്ങളോടുകൂടെ ചിലവഴിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയ് പാസ്റ്റർ, ഞാൻ പരിചയപ്പെടുന്ന അകപ്പയുടെ ഇവിടെ നടക്കുന്ന കൺവെൻഷനിൽ വെച്ചാണ്, ഇവിടെ നടക്കുന്ന എല്ലാ കൺവെൻഷനിലും ഞാൻ സാധാരണ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. വളരെ സ്നേഹിക്കുകയും കരുതുകയും ഓടി നടന്ന് ഈ കൺവെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരി വാത്സല്യ കുഞ്ഞുങ്ങൾ, ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏദോസി വായിക്കുന്ന പോലെ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറയുന്നു. ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തയോടെ
ഭക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്തൃദാസിൻ്റെ ശ്രേഷ്ഠമായ ജീവിത അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് വളരെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഓട്ടം തികച്ച് ശുശ്രൂഷ തികച്ച് നിത്യത്തിലേക്ക് നിന്റെ കർത്താവിൻ്റെ ദാസൻ ചേർക്കപ്പെട്ടല്ലോ. ഡെഡ് ബോഡിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ പ്രത്യാശയോടെ, നിറഞ്ഞ പ്രത്യാശയോടെ ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ട് വാക്തത്വങ്ങളിൽ ആശ്രയിച്ച് ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയ കർത്തൃദാസി വാത്സല്യ കുഞ്ഞുങ്ങളെ, സർവ ബുദ്ധിയെയും കവിയുന്ന ദിവ്യമായ സമാധാനം കൊണ്ട് സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തി കോളേജ് നടന്നിട്ടുള്ള അനവധി പ്രോഗ്രാമുകളിൽ ഈ ദൈവദാസനും കുടുംബവും പങ്കെടുത്തിട്ടുണ്ട്. കോളേജിൻ്റെ പേരിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി എല്ലാവിധമായ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ തന്നെ നിറഞ്ഞ നിത്യതയുടെ പ്രത്യാശയും ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. മുഴുവൻ സമയവും നിങ്ങളോട് പങ്കെടുക്കാൻ കഴിയാത്തത് ഖേദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജോയിച്ച് എബ്രഹാമിനെ കാണാൻ വരുന്ന ആളുകളെ കണ്ട ശേഷം പ്ലീസ് ഇങ്ങോട്ട് നോക്കിയാട്ടെ, പുറകിലോട്ടോ അല്ലെങ്കിൽ ഈ വഴിയിലൂടെയോ നിങ്ങൾ തിരികെ നിങ്ങൾക്ക് ചെന്നിരിക്കാവുന്നതാണ്. പാസ്റ്റർ ജോയിച്ച് എബ്രഹാമിൻ്റെയും മോളി ജോയുടെയും ബന്ധുമിത്രാദികൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇതിൻ്റെ രണ്ടു വശത്തുമുള്ള കസേരകൾ ഇരിക്കുന്നതിന് വേണ്ടി ക്രമീകരണം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതിനുശേഷം അലക്ഷ്യമായി നടക്കാതെ എല്ലാവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഉറപ്പിക്കുന്നു. തുടർന്നുള്ള ഒരു ഗാനം നമ്മൾ കേൾക്കും. അപ്പോൾ തന്നെ മലപ്പുറം സെന്ററിൻ്റെ ശുശ്രൂഷകനായ പാസ്റ്റർ ജോസ് എബ്രഹാം തുടർന്ന് ചില സമയങ്ങൾ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായി. ത്തിൻ്റെ പാദപാത്രത്താവിൻ്റെ കൈയെഴുത്തത്തിൻ്റെ പാദപാത്രത്താവിൻ്റെ കൈയെഴുത്ത സന്തോഷത്തോടുവായി പാടിയിടും ഞാൻ, സന്തോഷത്തോടുവായി പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും ഇല്ലോ എന്റെ താതം ചെയ്യുക, ദോഷമായിട്ടൊന്നും ഇല്ലോ എന്റെ താതം ചെയ്യുക. അവനെ സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ കൈയെഴുത്തത്താ ദുഃഖത്തിൻ്റെ പാദപാത്രം, കർത്താവിൻ്റെ കൈയെഴുത്തത്താ സന്തോഷത്തോടുവായി പാടിയിടും ഞാൻ, സന്തോഷത്തോടെ
ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വേർപാടിൻ്റെ വേദനയും കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മെ ഒരുമിച്ച് ഭരിക്കുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ വാത്സല്യ സഹോദരൻ ജോജി എബ്രഹാം കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പന്ത്രണ്ട് വാക്കിൽ ഞാൻ കുടുംബത്തെക്കുറിച്ചൊന്ന് ഓർപ്പിച്ച് അനുശോചനങ്ങൾക്കായിട്ട് കർത്താവിൻ്റെ ദാസന്മാർക്ക് സമയം നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പനങ്ങാട് പഞ്ചായത്തിൽ തുരുത്തിൽ എബ്രഹാമിൻ്റെയും ഏലിക്കുട്ടി എബ്രഹാമിൻ്റെയും അവർക്ക് ദൈവം നൽകിയ 9 മക്കളിൽ 9-ാമനായി താൻ ജനിച്ചു. തൻ്റെ നല്ല യൗവനത്തിൽ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞങ്ങളുടെ ദേശത്തിന് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിയപ്പെടുവാനും കർത്താവ് ഭാഗ്യം നൽകി. തനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും ആണുള്ളത്. ഈ 2 പേരും കർത്താവിൽ നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതരാണ്. മോളി ജോയിയും ദൈവം അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളിരുവർ, ലിഡിയ, തൻ്റെ ഭർത്താവ് ജോഷി, ലിക്സൺ, പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ മകളെയും ബന്ധുമിത്രാദികളെയും കർത്തൃദാസന്മാരെയും പ്രിയ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് അവർക്ക് ആവശ്യമായ ദൈവിക ബലം കൽപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഗാപ്പെ മിഷൻ്റെ ബൈബിൾ കോളേജിൽ പഠിക്കുകയും കാരാട്, അതുപോലെ കരിപ്പാലിച്ചള്ള, നിലമ്പൂർ ഇവിടുത്തെ സഭയിൽ, തുടർന്ന് ഭൂദാനം അഗപ്പെ ചർച്ച്, മണിച്ചേരി സഭ, തലയാട്, അവിടെ നിന്ന് വീണ്ടും നിലമ്പൂർ സഭ, ഈ സഭകളിൽ താൻ കർത്തൃ ശുശ്രൂഷ നിവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. ചില വർഷങ്ങൾ കോഴിക്കോട് സെൻറ്ററിൻ്റെയും ചില വർഷങ്ങൾ മലപ്പുറം സെൻറ്ററിൻ്റെയും ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിപ്പാൻ ദൈവത്താൽ താൻ നിയോഗിക്കപ്പെടുവാനിടയായി. അതുപോലെ തമിഴ്നാടിൻ്റെ അഗപ്പെ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട് റീജ്യൻ്റെ ഉത്തരവാദിത്തങ്ങളിലും താൻ തന്നലാവോളം താനും കുടുംബവും വ്യാപൃതരായിരുന്നു. കഴിഞ്ഞ ദീർഘനാളുകളിൽ കർത്താവ് ശുശ്രൂഷകളിൽ അവരെ പ്രയോജനപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊരു സഭയിലുള്ളവരാണ്, ഒരു മാതൃസഭയിലാണ് ഞാനും പ്രിയ ജോയിച്ചി എബ്രഹാം പാഷൊക്കെ മണിച്ചേരി അഗപ്പെ ചർച്ചിൻ്റെ മെമ്പർമാരാണ്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ തന്നെ താൻ ആയിരുന്ന സമയത്ത് താൻ മഞ്ചേരിയിൽ ഇൻഡസ്ട്രിയൽ വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് താൻ കർത്താവിനെ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുവാനിടയായത്. അന്ന് മുതൽ താനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. താൻ വളരെ ഉയരം കൂടിയ ഞങ്ങളുടെ ആ മലയുടെ മുഗൾ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടെയുള്ള പാറയുടെ മുകളിൽ മുട്ടുകുത്തി താൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. താനപ്പോൾ കർത്താവിൻ്റെ വേലയിൽ പാസ്റ്ററൊന്നും ആയിരുന്നില്ലെങ്കിലും അനേകരെ വിശ്വാസത്തിലേക്ക് നടത്തുവാനിടയായി. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ പ്രത്യേക സമയമായപ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയ്ക്കായിട്ട് ആ കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനിടയായത്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഇങ്ങനെയൊരു എൻ്റെ എത്രയോ വയസ്സിന് താഴെയാണ് ആ കർത്താവിൻ്റെ ദാസൻ്റെ
ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ നിൽക്കുവാൻ ഇടയായല്ലോ എന്നോർത്ത് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. നമ്മളുടെ ഹിതമല്ലല്ലോ, ദൈവത്തിൻ്റെ ഹിതമാണല്ലോ. ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. കഴിഞ്ഞ രാത്രി മുതൽ ഈ വിവരമറിഞ്ഞ സമയം മുതൽ ഹൃദയത്തിൽ ഒത്തിരി വേദനകളും ഭാരങ്ങളോടുകൂടെ ആയിരുന്നു. കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. അതുപോലെ പ്രിയ ജോയിച്ച അബ്രഹാമിൻ്റെ സഹോദരങ്ങൾ, അവരെല്ലാവരും, അവരിൽ മിക്കവരും കർത്താവിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും കർത്താവിൻ്റെ വേലയിലായിരിക്കാനൊക്കെയും ഭാഗ്യം ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അഗപേമിഷൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്രകാരം പ്രിയ കർത്തൃദാസന് ഒരു നല്ല യാത്രയേപ്പ് നൽകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് അനുശോചനത്തിൻ്റെ വാക്കുകൾ കർത്തൃദാസന്മാരിൽ നിന്ന് കേൾക്കാം. അനുഗ്രഹീതരായ ധാരാളം കർത്തൃദാസന്മാരിവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു വാക്ക് കർത്താവിൻ്റെ ദാസനെക്കുറിച്ച്, നിങ്ങൾക്ക് ജനത്തിൻ്റെ നടുവിൽ ഒരു അനുശോചനമായി, ഒരു പ്രാർത്ഥനയായി ഒരു വാക്ക് നിങ്ങൾക്ക് പറയുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിനുള്ള സാവകാശമുണ്ട് എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായി കാട്ടുമുണ്ട് ശുശ്രൂഷിക്കുന്ന ഐ പി സി സഭയിലെ പ്രിയ സാജു പാസ്റ്റർ മുൻപോട്ട് വരും. അതിന് ശേഷമായിട്ട് അഗപ്പേ മിഷൻ്റെ ബത്തേരി സെൻറ്ററിലുള്ള സെൻട്രൽ പാസ്റ്റർ പി എം ബേബി പാസ്റ്റർ, അതുപോലെ കോട്ടയത്തുള്ള സെൻട്രൽ പാസ്റ്റർ ജെയിംസ് മാത്യു പാസ്റ്റർ, മാനന്തവാടിയിലെ സെൻട്രൽ പാസ്റ്റർ ജോസ് പാസ്റ്റർ, ഇവരെല്ലാം ഓരോ ചില വാക്കുകളിൽ പറയും. അതിനുശേഷം ഒരു പാട്ടുപാടും. അതിനുശേഷം വീണ്ടും അനുശോചനത്തിന് സാവകാശം നൽകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ കർത്താവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, ഇവിടെ സന്നദ്ധരായിരിക്കുന്ന എല്ലാവരോടും ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ എൻ്റെ ഉള്ളിലുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിലെല്ലാം പറയാനുള്ള അവസരമില്ലല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുവാനുള്ള അവസരം ദൈവം നൽകി തന്നിട്ടുണ്ട്. വേല ചെയ്യുവാൻ വേണ്ടി ഒത്തിരി ബദ്ധപ്പാടുകൾ സഹിച്ച ഒരു ദൈവദാസനാണ് പ്രിയ ദൈവദാസൻ. തൻ്റെ ഈ 52 വയസ്സിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ നാളു മുതൽ എല്ലാ ദിവസവും ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു വേലയോടുള്ള ബന്ധത്തിൽ വളരെ താല്പര്യവും സ്റ്റെപ്പുകൾ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നതും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ആരെങ്കിലും ചെയ്യാത്ത ഇടങ്ങളിൽ താൻ പ്രാധാന്യം കൊടുത്ത് ഇറങ്ങി ചെയ്യുന്നത് കാണാൻ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ തന്നിലൂടെ ചെയ്യുവാനുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം ചെയ്ത് തീർത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് അക്കരെ നാട്ടിലേക്ക് എടുത്തിരിക്കുന്നത്. മാനുഷിക നിലവാരങ്ങളിൽ നമുക്ക് ദുഃഖവും ഭാരവും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ പ്രത്യാശയിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഐ പി സി ശാലയും കാട്ടുമുണ്ടയുടെ എല്ലാ ദൈവജനത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരവുമായ എല്ലാ പ്രത്യാശയും നേർന്ന് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് പി എം ജോസ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ, അതിനുശേഷം പി എം ബേബി പാസ്റ്റർ, സെബാസ്റ്റ്യൻ പാസ്റ്റർ, ജെയിംസ് മാത്യു പാസ്റ്റർ, പ്രിയപ്പെട്ടവർ അനുശോചനങ്ങൾ അറിയും.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിവൈശ്വരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖസഹകരമായിരിക്കുന്ന, അതേപോലെ തന്നെ പ്രത്യാശാനിർഭരമായിരിക്കുന്ന ഈ പകലിൽ നമുക്കൊന്നിച്ച് ഈ പ്രിയ കർത്തദാസിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാനായിട്ട് കർത്താവിൻ്റെയും ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർക്കും കർത്താവ് അവസരമൊരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഏറെ നാളുകളായിട്ട് രോഗികളായിട്ട് രോഗമായിട്ട് ഭാരപ്പെട്ട പ്രിയ കർത്തദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. കർത്താവ് പ്രിയം വച്ച പ്രിയ കത്തരിദാസൻ കഴിഞ്ഞ ദിവസം രാത്രി 1:15 ബന്ധത്തിൽ ഈ ലോകത്തു നിന്ന് താൻ പ്രിയം വച്ച കർത്തസന്നിയിലേക്ക് ചേർക്കപ്പെടുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ചെറിയ നാളുകളായിട്ട് ദുഃഖവും അതുപോലെ തന്നെ രോഗവുമായിട്ട് താനും തൻ്റെ കുടുംബവും വളരെയേറെ വേദനയിലൂടെ കടന്നു പോകുകയായിരുന്നു. എങ്കിലും കർത്താവ് പ്രിയപ്പെട്ടവനെ അതിൽ നിന്ന് വിടുവിച്ചു. പ്രിയ കർത്തദാസി അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അവരെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഏറ്റവും സ്പർശിച്ച ഒരു ഭാഗം കർത്താവ് പറയുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ സ്ഥലത്തേക്ക് പ്രിയ കർത്തരദാസനെ പ്രവേശിപ്പിക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെയും അതേ സഹോദരങ്ങളെയും എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യം നൽകുകയും ചെയ്യട്ടെ, പ്രത്യാശയെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ ബത്തേരി സെൻറ്ററിലുള്ള എല്ലാ സഭകളുടെയും കർത്തൃദാസന്മാരുടെയും എൻ്റെ പ്രത്യേകമായിരിക്കുന്ന കുടുംബത്തിൻ്റെയും പ്രത്യാശയും അതുപോലെ തന്നെ ആശ്വാസങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ ദൈവസ്ഥനിൽ ഇരിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാസൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ വിവിധയിടങ്ങളിലായിരുന്നു നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവിടെയാക്കിയ നന്മയോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, അതുപോലെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ദൈവദാസന്മാർ, വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി 11 ശേഷം പ്രിയ ദൈവദാസൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, ദൈവസന്നിൽ ചേർക്കപ്പെട്ടു എന്ന് കേൾക്കുവാനിടയായി. കഴിഞ്ഞ നാളിൽ താൻ രോഗിയായിരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും തന്നെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നു. എന്നാൽ ഇന്ന് നമുക്കൊന്നിച്ച് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ആയിരിപ്പാനിടയാക്കിയല്ലോ. വേർപാടെന്നുള്ളത് എല്ലാവിധത്തിലും ദുഃഖകരമാണ്. എന്നാൽ നമുക്ക് ക്രിസ്തുവിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് എനിക്കേറെ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അതിനു മുകളിൽ താൻ പറഞ്ഞെങ്ങനെയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്നാണ്. ജീവിതത്തിൽ ലോകത്തിൽ ആര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അത് തീരാ നഷ്ടമായി ആണെന്ന് വിധി എഴുതുമ്പോൾ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ലാഭമായി തീരുന്ന അനുഭവമാണ്.
പ്രിയ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞു പ്രകാശിച്ച കൊടുത്ത ആയുസ് കർത്താവിന് വേണ്ടി ജീവിപ്പാനിടയാക്കി. തന്നെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പൗലോസിൻ്റെ ഭാഷയിൽ അത്യുത്തമമായ അനുഭവത്തിൽ മനുഷ്യജീവിതത്തിൽ താൻ ക്രിസ്തുവിനെ കണ്ടെത്തി രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതിന് മുമ്പ് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അധമമായ ഒരു കാലയളവെന്നാണ് അവിടെ കാണുന്നത്. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതിനെക്കുറിച്ച് ഉത്തമമായതെന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണാം. വീണ്ടും നാം കാണുന്നത് ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്ന അനുഭവത്തിൽ, അതാ കർത്താവിനോട് കൂടി ആ നിത്യതയിൽ ചേർക്കപ്പെടാൻ ഇവിടെ നിന്ന് മാറുന്ന അനുഭവത്തിൽ, അത് അത്യുത്തമമായിട്ടാണ് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രിയ ദൈവദാസൻ അത്യുത്തമമായ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അധിക താമസം വിനാ അവിടെ ചെന്ന് നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള ഒരു പ്രത്യാശയോടെയാണല്ലോ നാം എല്ലാം ഇവിടെ ആയിരിക്കുന്നത്. ആയതിനാൽ കർത്താവിൻ്റെ ആ വരവിൽ ഒന്നിച്ച് രൂപാന്തരപ്പെട്ട് കാണത്തക്ക വിധത്തിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരും ഈ സാഹചര്യത്തിലോ അതിനായി ഒന്നൊരുങ്ങുവാനുള്ള ആഹ്വാനത്തോടും, പ്രത്യേകിച്ച് മാനന്തവാടി സെൻട്രലിലുള്ള എല്ലാ സഭകളുടെയും വിശ്വാസഭവനങ്ങളുടെയും ദൈവദാസന്മാരുടെയും ആശ്വാസമായ പ്രാർത്ഥനയും ആശ്വാസവചനങ്ങളും അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായിരുന്ന പാസ്റ്റർ ജോയ് ടി എബ്രഹാമിൻ്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, തന്നെ അനുഗ്രഹത്തോടെ യാത്ര അയക്കുവാൻ നമുക്കൊരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കാൻ വലിയവനാകുന്ന ദൈവം കൃപ ചെയ്തല്ലോ. ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ പോർക്കളത്തിൽ തനിക്ക് കൊടുത്ത ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും, തന്നാലാവോളം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വിനിയോഗിച്ച് തൻ്റെ ജീവിത അന്ത്യത്തിൻ്റെ ചില നാളുകൾ രോഗശൈലിയിലൂടെ ശാരീരികമായിട്ടുള്ള വലിയ വ്യഥകളിലൂടെയൊക്കെ താൻ കടന്നു പോകാനിടയായി തീർന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ പ്രതീക്ഷയോടെ ഒരു ദൈവീക പ്രവൃത്തി തൻ്റെ ശരീരം ആരോഗ്യവും ആയുസ്സും പ്രാപിച്ച് മടങ്ങി വരണമെന്ന് തൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവസഭകൾ ദൈവദാസന്മാർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും തന്നെക്കുറിച്ചുള്ള ദൈവികമാകുന്ന പദ്ധതി മാനുഷിക കാഴ്ചപ്പാടിന് വ്യത്യസ്തമാകയാൽ ഈ ഭൂമിയിൽ താൻ ചെയ്തെടുക്കേണ്ട തന്നിൽ കൂടി നിവർത്തിച്ചു എന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം കൊടുത്ത ആയുസ് അതിൻ്റെ തീവെങ്കൽ ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ രാത്രി തന്നെ വിളിച്ച് നിത്യത്തിലേക്ക് ചേർക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പകലിൽ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവദാസിൻ്റെ വേർപാടിൽ മാനുഷികമാകുന്ന വളരെ ദുഃഖം തൻ്റെ പ്രിയ സഹധർമ്മിക്ക്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സഭയായിട്ട് നമുക്കെല്ലാവർക്കുമുണ്ട്. സ്തോത്രം. എന്നാൽ അതിനപ്പുറം ദൈവം ഒരു പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് തെസലോനിക്യ സഭയോടുള്ള ബന്ധത്തിൽ ലേഖനമെഴുതുമ്പോൾ അതിൻ്റെ ഒന്നാം ലേഖനം 4:16 ഇങ്ങനെ പറയുന്നു:
നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ പറയുന്നു. പൗലോസ് പറയുന്നു, പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കരുത്. ഇപ്പോൾ പ്രത്യാശയില്ലാത്ത ദുഃഖവും പ്രത്യാശയുള്ള ദുഃഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിദ്ര കൊണ്ടവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്താണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? എന്താണ് നിദ്ര കൊണ്ടവരെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകേണ്ടത്? വിശുദ്ധവചനം നാം പഠിക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള മരണത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഒന്ന് പാപിയുടെ മരണം, മറ്റൊന്ന് ദുഷ്ടൻ്റെ വിശ്വാസിയുടെ മരണം. പാപിയുടെ മരണത്തിൽ കർത്താവിന് പ്രസാദമില്ല. എന്താണ്? അതിനപ്പുറം അവനെക്കുറിച്ച് പ്രതീക്ഷയില്ല. എന്നാൽ തൻ്റെ ഭക്തൻ്റെ മരണത്തെക്കുറിച്ച് വചനം പറയുന്നത് അത് യഹോവയ്ക്ക് വിലപ്പെട്ടതാണ്. ആ വചനപ്രകാരം പ്രിയ ദൈവദാസൻ്റെ മരണം മാനുഷികമായി എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും ദൈവത്തിന് അതേറ്റവും വിലപ്പെട്ടതായി കഴിഞ്ഞ രാത്രി മാറുവാനിടയായി തീർന്നു. ദൈവമക്കളായ നമുക്കുള്ള പ്രത്യാശ, ഇന്ന് പകലിൽ ഈ ദൈവദാസൻ്റെ ഭൗതിക ശരീരം നാം മണ്ണിൽ നിക്ഷേപിക്കും. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ച് മൺമറഞ്ഞ അനേക ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഇന്ന് നാം അടക്കുന്ന ഈ ബലഹീന ശരീരം മാറി ശക്തിയുള്ള ശരീരമായി, ഈ അപമാനമുള്ള ശരീരം മാറി തേജസ്സുള്ള ശരീരമായി, ഇതിൻ്റെല്ലാം വ്യത്യസ്തമായിട്ടുള്ള, അതിലെല്ലാം ഉപരി പതിനായിരങ്ങളിൽ സുന്ദരനായിരിക്കുന്ന നമ്മുടെ അരുമ മണവാളനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ സാദൃശ്യത്തോട് രൂപാന്തരപ്പെട്ട, താതാമ്യപ്പെടുന്ന ഒരു ശരീരം പ്രാപിച്ച് പ്രിയ ദൈവദാസൻ കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. അന്ന് നമുക്കെല്ലാവർക്കും തൽക്കാലത്തേക്ക് നമ്മളിന്ന് മാറ്റപ്പെട്ടെങ്കിലും മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ ദുഃഖത്തെ അതെ ലഘൂകരിക്കുന്നത്. ആ പ്രത്യാശയിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവദാസനെ യാത്രയയ്ക്കാം. നമുക്കതിനായിട്ട് ദൈവസനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് പകലിൽ ഇരിട്ടി സെൻ്ററിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ദൈവസഭകളുടെയും മാനുഷികമായ ദുഃഖവും സ്വർഗീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കർത്തൃദാസന്മാർ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് മിനിറ്റിലധികം സമയമെടുക്കാതെ വേഗത്തിൽ അനുശോചന വാക്കുകൾ ഓർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുന്ന വേഗത്തിൽ കരിപ്പാലച്ചുള്ള ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിനോയ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വരും. അതിനുശേഷം ടിങ്കു സിസ്റ്റർ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ തോമസ് ഒടി പാസ്റ്ററുടെ മകൾ മലപ്പുറം വുമൺസ് ഫെലോഷിപ്പിൻ്റെ വേണ്ടിയിട്ട് തൻ്റെ അനുശോചനങ്ങൾ അറിയിക്കും. അതുപോലെ അതിനുശേഷം പാസ്റ്റർ എബ്രഹാം വി ജോർജ് മുൻപോട്ട് കടന്നു വന്നു അനുശോചന വാക്കുകൾ ഈ രണ്ട് മിനിറ്റിനുള്ളിൽ അറിയിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയ ജോയി പാസ്റ്ററുടെ വേർപാടിൽ പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുവാൻ ഇത്ര പെട്ടെന്ന് വിചാരിച്ചതല്ല എങ്കിലും മാനുഷികമായി വേർപാട് നമുക്ക് ഏറെ ദുഃഖം നൽകുന്നുവെങ്കിലും വാത്സല്യ ദേവദാസൻ എൻ്റെ കരിപ്പാരിച്ചുള്ള സഭയെ പ്രിയ ദേവദാസൻ്റെ ശരിക്കും പറഞ്ഞാൽ തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും കൂടുതൽ കാലം ശുശ്രൂഷിച്ചിരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗം അധ്വാനിച്ച ഒരു ചർച്ചിലാണ് ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രിയ ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പക്ഷേ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ശാരീരികമായി മാനസികമായി വരാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൽ
ആ കരിപ്പാഴ്ചള്ളയിൽ നിന്ന് തൻ്റെ പ്രവർത്തന മുഖാന്തരം തൻ്റെ ശുശ്രൂഷ മുഖാന്തരം ചില ആത്മാക്കളും തന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള അപ്രത്യാശയും ഇപ്പോൾ പങ്കുവെക്കട്ടെ. പ്രിയ ദേവദാസൻ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു. തൻ്റെ അവസാന നാളുകളിൽ ശാരീരികമായും മാനസികമായും വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയെങ്കിലും ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അളവിൽ കഷ്ടതയും ദൈവം നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതനുഭവിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് പോകുവാൻ കഴിയില്ല. എന്നാൽ പ്രിയ ദേവദാസനെ നല്ലൊരു പ്രതിഫലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ തൻ്റെ ശുശ്രൂഷ മുഖാന്തരം കർത്തൃദാസനെ ഒരുക്കിയിരിക്കുന്ന ആ നല്ല വിശ്വസ്തനും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അനേക പ്രായത്തിൽ കൂടുതലുള്ളവരെക്കാൾ ഉപരിയായിട്ട് തൻ്റെ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം വാങ്ങാൻ താനും ഉണ്ടായിരിക്കുമെന്നുള്ള പ്രത്യാശയും അവിടെ അപ്രകാരം ദേവദാസനോട് കൂടി എത്തിച്ചേരുവാൻ ഇവിടെ ഇരിക്കുന്ന നമുക്കോരോരുത്തരും കഴിയുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദേവദാസൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കരിപ്പാലിച്ചുള്ള ആ ദേശത്ത് ഉള്ള ജനങ്ങളുടെ എല്ലാം അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആ ദേശത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ സഭയിൽ നിന്നും അവിടെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരു പീതാംബരൻ ചേട്ടനൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഒരു നമ്മൾ ഇരിക്കുന്നുണ്ട്. ആ ദേശത്തുള്ള അനേകരും ജോയി പാസ്റ്റർ ശരിക്കും ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഞങ്ങളുടെ ചർച്ചല്ല, അല്ലെങ്കിൽ ജോയി പാസ്റ്റർ ചർച്ച് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ആ ചർച്ചിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്, ജോയി പാസ്റ്റർ ചർച്ച്. ഇപ്പോഴും ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ദൈവം ധാരാളമായി ഈ കുടുംബത്തെ, ആ മിഷണറി കുടുംബത്തെ, പ്രിയ ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർ, ദൈവമക്കൾ, മറ്റ് കടന്നു വന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേക ജോയിപ്പാഷ, ദേവദാസി, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദുഃഖസാന്ദ്രമായ ഈ സമയത്ത് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എങ്കിലും കർത്താവിൻ്റെ ദാസനോടൊരുമിച്ച് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കൊരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി. താനിവിടെ കടന്നു വന്ന സമയം ആദ്യമായി ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കാരാട് സഭയുടെ ശുശ്രൂഷകനായിട്ടാണ് താൻ ആദ്യമായി കടന്നു വന്നത്. അങ്ങനെ കാരാട് ചില നാളുകൾ അവിടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കരിപ്പാലിച്ചള്ളയിലേക്ക് താൻ പെട്ടെന്ന് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വീണ്ടും ഇവിടെ നിലമ്പൂർ ഭാഗത്തും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ മലപ്പുറം സെൻ്ററിൻ്റെ സെൻട്രൽ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരുമിച്ച് അനേക കാര്യങ്ങൾ, പരിശ്രമങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളൊക്കെയും കഴിഞ്ഞ ആളുകൾ ചെയ്യുവാൻ ഇടയായി. വീണ്ടും കോഴിക്കോട് സെൻ്ററിൻ്റെ സെൻട്രൽ ശുശ്രൂഷകനായിട്ടും കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം പിന്നീട് ചില നാളുകൾ രോഗാവസ്ഥയിലൂടെയൊക്കെയും കടന്നുപോയി. എന്നാൽ വളരെ ആത്മാർത്ഥമായി ദേവദാസിനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു, മറ്റൊരു രീതിയിലായിരുന്നു. എങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ കർത്തദാസൻ ദൈവസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വളരെ ഞെട്ടലോടെയാണ് കേൾക്കുവാനിടയായിത്തീർന്നു. അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും ദൈവത്തിൻ്റെ ഹിതമായിരുന്നല്ലോ. പ്രത്യാൽ പ്രിയ ദൈവദാസിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ, ദൈവിക സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. കാരാട് സഭയുടെ അവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും പേരുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ ഇവാഞ്ചലിസം ബോർഡിൻ്റെ എല്ലാ അനുശോചനവും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മോളിയാൻ്റി, കുഞ്ഞുങ്ങൾ, സഭ, സ്നേഹിതർ എല്ലാവരെയും സ്വർഗത്തിലെ അപ്പച്ചൻ ആശ്വസിപ്പിക്കട്ടെ. പ്രിയ ജോയ് പാസ്റ്റർ മോളിയാൻ്റിയും ഒന്നിച്ച് കർത്താവിന് വേണ്ടി വയൽപ്രദേശത്ത് അധ്വാനിക്കുവാൻ സ്വർഗം ഭാഗ്യം കൊടുത്തു. മറ്റെല്ലാ ദേവദാസന്മാരെക്കാട്ടിലും അല്പം കൂടെ എനിക്ക് തോന്നുന്നു പ്രിയ ജോയ് പാസ്റ്റർ മോളിയാൻ്റിക്ക് സുവിശേഷ വേലയ്ക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. യൂണിയൻ ക്രിസ്ത്യൻ വിമൺ ഫെലോഷിപ്പ് മലപ്പുറം ജില്ലയുടെ യൂണിറ്റിൻ്റെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററായിട്ട് പ്രിയ മോളിയാൻ്റി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ നിവൃത്തിക്കപ്പുറമായിട്ട്, സാഹചര്യങ്ങൾക്കപ്പുറമായിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ പ്രിയ ദൈവദാസിയെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാ പിന്തുണയും കൊടുക്കുന്നത് പാസ്റ്റർ ജോയി ആയിരുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ബി സെൻ്ററിൻ്റെ പാസ്റ്റർ തോംസുകുട്ടി, എൻ്റെ ഫാദർ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കാരണം പപ്പായുടെയും മമ്മി ജാൻസി തോമസിൻ്റെയും കുടുംബമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവിധ അനുശോചനകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ യൂണിയൻ ക്രിസ്ത്യൻ വുമൺ ഫെലോഷിപ്പിൻ്റെ എല്ലാവിധ അനുശോചനകളും സ്വർഗത്തിലെ അപ്പച്ചന് കുടുംബത്തിന് സമാധാനം നൽകി തുടർന്നുള്ള കാര്യങ്ങൾ കർത്താപ്പച്ചൻ ഏറ്റെടുത്ത് നടത്തേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമാധാനപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ഉണ്ടാകട്ടെ. ഒരു ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ടി സി മാത്യു പാസ്റ്റർ, അദ്ദേഹം പ്രിയ ജോയ് പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിലേക്ക് തന്നെ കൈപിടിച്ച് കയറ്റിയ ദേവദാസനാണ്. ആ ദേവദാസൻ തൻ്റെ ദുഃഖവും തൻ്റെ അനുശോചനവും തൻ്റെ പ്രാർത്ഥനയും അറിയിച്ചിട്ടുണ്ട് ആ പ്രിയ മോൾ സിസ്റ്റർക്കും കുഞ്ഞുങ്ങൾക്കും. ആശ്വാസമായി തീരുവാൻ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് തന്നോടൊപ്പം ദൈവവചനം പഠിച്ച പ്രിയ പീറ്റർ, കർത്താവിൻ്റെ പേരിൽ ഐ പി സി ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പീറ്റർ തൻ്റെ സഹപാഠിയാണ്. താൻ മുൻപോട്ട് കടന്നു വന്ന് ഒരു വാക്കിൽ സംസാരിക്കുന്നതിന് ശേഷം പ്രിയ അലക്സ് സാറിൻ്റെ സഹോദരൻ തമ്പിച്ചാൻ പുല്ലഞ്ചേരി കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സാറിൻ്റെ സഹോദരൻ കടന്നു വന്ന് തുടർന്ന് ചില വാക്കുകൾ തന്നോടുള്ള അതിനെക്കുറിച്ചുള്ള അനുശോചനം അറിയിക്കും. പ്രൈസ് ലോർഡ്. വിശേഷിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. വാക്കുകൾ കൊണ്ട് മാത്രം ഒതുക്കുവാൻ കഴിയാത്ത ദുഃഖത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കാലേബോ, അവന് വേറൊരു സ്വഭാവം എന്ന തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ജോയി പാസ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയാണ് സുവിശേഷ രണാങ്കണത്തിൽ
ഏത് ബുദ്ധിമുട്ടുള്ള മേഖലകളിലേക്കും കൊണ്ട് തന്നെ ആക്കിയാലും അവിടുത്തെ ജനവുമായിട്ട് പെട്ടെന്ന് സഹകരിക്കുന്ന ഒരു മനോഭാവത്തിനുടമയായിരുന്നു. സുവിശേഷത്തിന് നല്ലൊരു മാർഗമായി, സുവിശേഷത്തിന് വേണ്ടി നല്ല കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് വിരോധമായി നിൽക്കുന്നവരെ പോലും ആ ദൈവസ്നേഹത്തിലേക്ക് നടത്തുവാൻ വിശേഷമായിരിക്കുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു കർത്താവിൻ്റെ ദാസൻ. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഒരുമിച്ച് കാണുവാനും പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുവാനും ഇടയായിത്തീർന്നു. അതിന് ശേഷമായ രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്നു എന്ന് കേൾക്കുവാനും കഴിഞ്ഞു. പ്രാർത്ഥിപ്പാനും ഇടയായിത്തീർന്നു. എന്നാൽ ഈ 52 വയസ്സുവരെയും കർത്താവിന് വേണ്ടി അഹോരാത്രം ഓടുവാനും അധ്വാനിക്കുവാനും മാത്രമല്ല ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അത് കഴിഞ്ഞ് തൻ്റെ ഫീൽഡിലേക്ക് കടന്നുപോയി ആരാധന നടത്തി മടങ്ങി വരുവാനും വളരെ ആരോഗ്യത്തോടുകൂടെ തനിക്ക് കൊടുത്ത ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനിടയായിത്തീർന്നു. പ്രിയ കുടുംബത്തെ കർത്താവ് തലമുറകളെ ആശ്വസിപ്പിക്കട്ടെ. വിശേഷിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഐ പി സി ഒലവ കോഡ് സെൻറ്ററിൻ്റെയും ഞാൻ നിൽക്കുന്ന ദൈവസഭയുടെയും ഐ പി സി കാദേശ് ഗോസ്പെൽ ഹോമിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശയും അനുശോചനയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ തമ്പിച്ചാൻ, ദൈവനാമത്തിന് നന്ദി. ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടതിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഗപേ ഹോസ്പിൻ മിഷ്യന് ഒരു തീരാ നഷ്ടമാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹമായിട്ട് എനിക്ക് പരിചയപ്പെടാനിടയായി. വളരെ സൗമ്യനും വളരെ ശാന്തനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ജോസഫ് പാസ്റ്റർ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് 4 വിരൽ നീളം അല്ലെങ്കിൽ വയലിലെ പൂ പുല്ലിൻ്റെ പൂ പോലെ ഇത്രയും ആയുസ്സുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയത് നല്ല പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധിയെ തികച്ച് തൻ്റെ സ്വർഗരാജ്യത്തിൽ ചെന്നു ചേരുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ പ്രിയപ്പെട്ടവൻ ആഹ്വാനം ചെയ്യുകയും തന്നെ ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥയോടെയും കൃത്യതയോടെ ചെയ്തു എന്നുള്ളത് വളരെ വിശ്വസ്തയോടുകൂടിയും അല്ലെങ്കിൽ ധൈര്യത്തോടെയും പറയാൻ എനിക്ക് കഴിയും. ഈ പ്രിയപ്പെട്ടവൻ്റെ വേർപാട് മുന്നിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ എൻ്റെ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ചില അനുശോചനങ്ങൾ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഡാളസിൽ നിന്നും പി എം മാത്യു കുടുംബമായിട്ട് തൻ്റെ അനുശോചനം അറിയിക്കുന്നു. അതുപോലെ തന്നെ പി എം ജേക്കബ് ഡാളസിൽ നിന്ന് ഫിന്നി വർഗീസ് സാരോൻ ചർച്ചിൻ്റെ ഒരു പാസ്റ്ററാണ് ഡാളസിലുള്ള, അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററായിരിക്കുന്ന രാജൻ ഏബ്രഹാം തൻ്റെ അനുശോചനം അറിയിക്കുന്നു. പി എം ഏബ്രഹാം ഹൂസ്റ്റണിൽ നിന്നും തൻ്റെ അനുശോചനം അറിയിക്കുന്നുണ്ട്. പാസ്റ്റർ മാത്യു ചെറിയാൻ അറ്റ്ലാന്റയിൽ നിന്നും തൻ്റെ അനുശോചനം അറിയിക്കുന്നു. ദുഃഖത്തിലായിരുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, പ്രാർത്ഥനയിൽ ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ജിത്തു ജോസഫ് ഇരിട്ടി സെൻ്ററിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ, അതുപോലെ രജി പാസ്റ്റർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് കർത്താവിൻ്റെ ദാസൻ, അതുപോലെ കോഴിക്കോട് സെൻ്ററിൻ്റെ പ്രത്യേകിച്ച് ചിൽഡ്രൻസ് ഹോമിൻ്റെ ഒക്കെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, സണ്ണി സി ഡി, ഈ കർത്താവിൻ്റെ ദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കം വാക്കുകളിൽ അനുശോചനവും ആശ്വാസ വാക്കുകളും അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റ് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് ആർക്കെങ്കിലും ഒരു വാക്ക് ഓർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുൻപോട്ട് വരാം, കർത്താവ് സഹായിക്കും. കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ അവസരത്തിൽ പ്രിയ ബഹുമാന്യ ജോയി പാസ്റ്ററുടെ വിയോഗത്തുള്ള ബന്ധത്തിലാണല്ലോ
ഇവിടെ നാം സന്നിഹിതരായിരിക്കുന്നത്. ബഹുമാന്യ പാസ്റ്ററും കുടുംബവുമായിട്ട് ചില നാളുകളായിട്ട് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു ബന്ധം പുലർത്തുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി ലിഡിയായെ ഞങ്ങളുടെ സഭയിലെ അംഗം പ്രിയ ജോഷി വിവാഹം ചെയ്ത വഴിയാണ് ആ കുടുംബവുമായിട്ട് ഏറെ ഹൃദ്യമായിട്ട് അടുക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയ ദൈവദാസൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ അടുപ്പവും ഒക്കെ അദ്ദേഹത്തോടെ തന്നെ കൂടുതൽ ആകർഷിപ്പാനായിട്ട് ഇടയായി. പ്രിയ ആൻറ്റി, അതുപോലെ തന്നെ പ്രിയ മകൻ, അവരെ ഓർത്ത് ഈ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അപ്പോൾ തന്നെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ലീഹ ഫിലിപ്പിയ ലേഖനം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ 1:21 നാം ഇപ്രകാരം വായിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രിയ കർത്തൃദാസൻ്റെ 52 വയസ്സ് വരെയുള്ള ജീവിതകാലത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ഒരു ദൈവവൈതലായി തീരുകയും ഉപരിയായിട്ട് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാനും താൻ അതെ കഴിഞ്ഞുവെന്നുള്ളത് പ്രശംസനീയമായൊരു കാര്യമാണ്. തീർച്ചയായും ഇവിടെ നിന്ന് താൻ വിടവാങ്ങിയെങ്കിലും നിത്യതയുടെ തീരത്ത് ഇമ്പങ്ങളുടെ പരദീസയിൽ തന്നെ നമുക്ക് കാണാമെന്നുള്ളതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ കെട്ടുറപ്പ്. നമ്മുടെ പ്രത്യാശ മരണം കൊണ്ട് കെട്ടടങ്ങുന്നതല്ല, നമ്മുടെ പ്രത്യാശയുടെ കെട്ടുറപ്പ് മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. തീർച്ചയായും കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ ഈ പ്രിയ ദൈവദാസനെയും കാണാമെന്നുള്ള പ്രത്യാശയോട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദുഃഖാർത്ഥരായ പ്രിയ ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും സർവശക്തനായി ദൈവം ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ന്യൂ ഇന്ത്യ ചെച്ചഗോഡ മുക്കട്ടയിലുള്ള ഞങ്ങളുടെ സഭാവിശ്വാസികളുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ള പ്രാർത്ഥനകളും അനുശോചനകളും പ്രത്യാശയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രൈസ് ഹലോ. കർത്താവിൻ്റെ ദാസൻ രജി പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ കോഴിക്കോട് സെൻ്ററിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സണ്ണി സി ഡി മുൻപോട്ട് കടന്നു വന്ന് അനുശോചന വാക്കുകൾ പറയും. പ്രൈസ് ഹലോ പാസ്റ്റർ സണ്ണി പാസ്റ്റർ. പ്രൈസ് ഹലോ ഹല്ലേലൂയ. പ്രൈസ് ഹലോ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജോഹി പാസ്റ്ററുടെ ദേഹവയോഗത്തെ ദുഃഖത്തിലായിരിക്കുന്ന ആൻ്റി, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും ദൈവം ആശംസിപ്പിക്കട്ടെ. മണിച്ചേരി സഭയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ 4 പേരായിരുന്നു. ജോസ് മോൻ, ഞാനും, ജോയി പാസ്റ്ററും, ജോസ് പാസ്റ്ററും, അത് 2 പേരിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. എൻ്റെ ആത്മീയ പിതാവാണ് ജോയി പാസ്റ്റർ. ഞങ്ങളെ കുടുംബത്തെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഹൃദയദാസനാണ്. ഹൃദയദാസൻ്റെ ദൈവയോഗം വളരെ ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയുടെ തീരത്ത് പ്രിയ ദേവദാസിനെ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞാനുമായിരിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ പ്രത്യാശയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് തരും. ധാരാളം ആളുകൾ
കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബത്തോടുള്ള അനുശോചനങ്ങൾ പല നിലകളിൽ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അഗാപ്പേ ഗോസൻ മിഷനിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ ചുമതല വഹിക്കുകയും ഇവിടെ അധ്യാപകനായി കർത്താവിൻ്റെ വേലയിലായിരുന്ന വിശേഷാൽ പാസ്റ്റർ ജോയ് ടി എബ്രഹാമിൻ്റെ അധ്യാപകൻ പാസ്റ്റർ ജോസ് മാത്യു ഈ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു. അഗാപ്പേ ഗോസൻ മിഷൻ്റെ ആസാമിൽ ഉള്ള പ്രവർത്തനം, അഗാപ്പേയുടെ ഇവിടെയുള്ള ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിച്ച് ആസാമിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ ഷിബു സി ജോസഫ് ഈ കുടുംബത്തോട് തൻ്റെ അനുശോചനം അറിയിക്കുന്നു. ചാലക്കുടി അസംബ്ലി സോഡ് ദൈവസഭയിലെ പാസ്റ്റർ പ്രകാശ് ജോൺ ഇന്ന് രാവിലെ വിളിക്കുകയും തൻ്റെ കുടുംബത്തിന് പ്രത്യാശാനിർഭരമായ അനുശോചനം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെങ്ങും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പ്രയർ ആർമിയുടെ പ്രസിഡൻ്റ് ഇരിങ്ങാലക്കുട ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ പാസ്റ്റർ ടി എം മാത്യു തൻ്റെ കുടുംബത്തോട് അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ അഗാപ്പേ ഗോസ്പൽ മിഷൻ്റെ തമിഴ്നാട് ഉള്ള ചില സഭകൾ അവിടെയുണ്ട്. അതിൻ്റെ ആ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ സുരേഷ് മോളി ഫാമിലി നിങ്ങളെ അനുശോചനം അറിയിക്കുന്നു. അനുശോചനത്തിനായി ധാരാളം ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. നമുക്കിവിടെ നിന്ന് ഇവിടെയുള്ള ശുശ്രൂഷകൾ 2 മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിച്ച് സെമിത്തേരിയിലേക്ക് പോകണമെന്നാണ് മുൻപേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം അല്പസമയങ്ങൾ കൂടെ ശേഷിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ദൈവദാസന്മാർ വന്നു ചേരാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലുള്ള 8 സംസ്ഥാനങ്ങളിലായി കേരളത്തിൻ്റെ ഏകദേശം 11-12 ഡിസ്ട്രിക്റ്റുകളിലായി ചിതറിക്കിടക്കുന്ന 150-ൽ പരം സഭകളിലെ കർത്തദാസന്മാർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നു ചേരുവാൻ കഴിയുകയില്ല എന്നുള്ളതിനാൽ അതാത് ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തദാസന്മാരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മാനന്തവാടി ഡിസ്ട്രിക്റ്റിൽ നിന്നും ശ്രദ്ധിക്കുക, ദൈവദാസന്മാർ വെളിയിലുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ സുൽത്താൻ ബത്തേരി മാനന്തവാടി ഡിസ്ട്രിക്റ്റിൽ നിന്നും 1-2 വാക്കുകളിൽ അല്ലെങ്കിൽ 1-2 വാചകങ്ങളിൽ 1 മിനിറ്റിൽ അനുശോചനം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഇപ്പോൾ അതിന് സമയമുണ്ട്. മാനന്തവാടി ഡിസ്ട്രിക്റ്റിൽ നിന്നും താല്പര്യപ്പെടുന്നവർക്ക് മുന്നോട്ട് വരാം.
ഇന്ന് രാവിലെ അവർ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രതിനിധിയായി ഞങ്ങളുടെ സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ജോ ബേബി പാസ്റ്റർ പറയുമെന്ന് പറഞ്ഞു. എങ്കിലും പറയട്ടെ, സുൽത്താൻ ബത്തേരി സെൻട്രലിൽ നിന്നുള്ള കർത്തൃദാസന്മാർക്ക് അവസരമുണ്ട്. സുൽത്താൻ ബത്തേരി സെൻട്രലിൽ നിന്നും കർത്തൃദാസന്മാരായി വന്നിട്ടുള്ള ആർക്കെങ്കിലും ഒന്ന് രണ്ട് മിനിറ്റുകളിൽ അനുശോചനം പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുൻപോട്ട് വരാം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിശ്രേഷ്ഠകരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബത്തോട് ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവം നന്ദി പറയുന്നു. ഒരു രണ്ട് വർഷത്തിന് മുമ്പ് പ്രിയ ജോയ് പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയിൽ എനിക്ക് കടന്നു പോകുവാനും അവിടെ രണ്ട് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിപ്പാനൊക്കെയും എനിക്ക് ദൈവം അവസരമൊരുക്കി. ആദ്യമായിട്ടാണെങ്കിലും ആ കർത്തദാസിനെ കണ്ട് അന്ന് മുതൽ വളരെ സ്നേഹവും സന്തോഷവും നൽകുവാനായിട്ട് ഇടയായി തീർന്നു. രോഗിയായി എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം അവസരമൊരുക്കി. അതുപോലെ ഇന്നലെ ഇന്ന് വെളുപ്പിനാണ് അഞ്ചരയ്ക്കാണ് വിവരം അറിയുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുവാനുള്ളതായ തീരുമാനങ്ങൾ എടുത്തു. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വത്സല്യ വാത്സല്യ കുടുംബത്തിന് എൻ്റെ കുടുംബത്തിൻ്റെയും പണയമ്പ സഭയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ ദേവസ്വത്തിന് താഴ്ന്നിരിക്കുന്നു. പ്രൈസലോ. തുടർന്ന് ഇരിട്ടി സെൻറ്ററിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ദേവദാസന്മാരിൽ നിന്ന് ആർക്കെങ്കിലും അനുശോചന വാക്കുകൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് സമയം നൽകുക. ഇരിട്ടി സെൻറ്ററിൽ നിന്ന് പ്രൈസലോ. പ്രൈസലോ. മലപ്പുറം സെൻ്ററിൽ നിന്ന് ഇനി ആരെങ്കിലും പറയാറുണ്ട്? കൃഷ്ണൻ ഭാഷ വന്നിട്ടുണ്ട്. കൃഷ്ണൻ ഭാഷ ഒരുപാട് പ്രശ്നം. പ്രശ്നമല്ലോ. ദൈവത്തിൻ്റെ നാമം മുഖത്തപ്പെടുമാറാകട്ടെ. ജോയി പാസ്റ്റർ നല്ല സ്നേഹമുള്ള ദൈവദാസനാണ്. ഞാൻ ഈ അഗാപ്പയിൽ മിഷനിൽ ചേരുവാൻ ഒരു കാരണം ജോയ് പാസ്റ്ററാണ്. പഴയനൂർ യേശുദാസ് പാസ്റ്റർ സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ മിഷനിൽ കൂടെ ചേർന്നു, മിഷനെക്കുറിച്ചെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്നെ ഒന്നുകൂടി ഉറപ്പിക്കാനൊക്കെ ഇടയായി തീർന്നു. ദൈവം അങ്ങനെയാണ് ഈ മിഷനിൽ ഞാനും വന്നപ്പെടുന്നത്. അതിനൊരു മുഖാന്തരമാണ് കർത്താവിൻ്റെ ദാസൻ. നല്ല സ്നേഹമുള്ള ദൈവദാസനും വിനയമുള്ള ദൈവദാസനുമാണ്. ഞങ്ങൾ കൊല്ലം കൂടുതലേപോലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് ഒരുപാട് ഭവനങ്ങളിൽ പോയി എന്നെ പരിചയപ്പെടുത്താനും കൊണ്ടുപോകാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ദുഃഖകരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിൻ്റെ ആൻറ്റിയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ആശ്വാസം മനുഷ്യൻ എത്ര തന്നെ ആശ്വസിപ്പിച്ചാലും ആശ്വാസമാകില്ല. ദൈവത്തിൻ്റെ ആശ്വാസമാണ് നിത്യമായ ആശ്വാസം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇവരോട് കൊല്ലംകോട് അഗപ്പ മിഷൻ്റെ പേരിൽ, ചർച്ചിൻ്റെ പേരിൽ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അനുശോചനം ദൈവം അനുഗ്രഹിക്കുന്നുണ്ടാകട്ടെ. അഗാപ്പ ഗോസ് മിഷൻ്റെ തമിഴ്നാടിൻ്റെ ചേർന്ന് കിടക്കുന്ന പോണ്ടിച്ചേരി പുതുച്ചേരി സഭയുടെയും തമിഴ്നാടിൻ്റെയും ചുമതലയുള്ള പാസ്റ്റർ ഡേവിഡ് കുമാർ ഈ കുടുംബത്തോട് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. യു എ ഇയിൽ നിന്ന് അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രിയ ജോൺസൺ ജോയ് ടി എബ്രഹാം പാസ്റ്ററിൻ്റെ ഒരു കുടുംബ സുഹൃത്തായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് പാസ്റ്റർ ലിജോ ജോൺസൺ യു എ ഇ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിലുള്ള അഗാപ്പെ ഗോസ്പൽ മിഷൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ സന്തോഷ് ചെറിയാൻ 20 വർഷങ്ങളിൽ പിന്നിടുന്ന കർത്തൃദാസന്മാരിൽ സീനിയർ പാസ്റ്റേഴ്സായിട്ടുള്ള ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ സന്തോഷ് ചെറിയാൻ. അദ്ദേഹവും പാസ്റ്റർ ജോയ് ടി എബ്രഹാമൊക്കെ ഒരുമിച്ച് ഈ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അവർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആ ദൈവദാസനും കർണാടകത്തിലുള്ള ദൈവസഭകളും ഇത്തരണത്തിൽ അനുശോചനം
അറിയിച്ചിട്ടുണ്ട്. ആന്ധ്ര സംസ്ഥാനത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വ്യാപിക്കുകയും പാസ്റ്റർ ലിജോ കെ ജെ നിരവധി സഭകളുമായി അവിടെ ആയിരിക്കുന്നു. മലയാളിയാണ്, കണ്ണൂർ സഭയുടെ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹവും തൻ്റെ കുടുംബവും അവിടെയുള്ള 20-ൽപ്പരം സഭകളും നമുക്ക് ഈ കുടുംബത്തോട് അനുശോചന സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നമുക്ക് ധാരാളം സഭകളുണ്ട്. 44 സഭകളോളം മഹാരാഷ്ട്രയിലുണ്ട്. അവിടെയും കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഈ ദൈവദാസൻ ഒന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു യാത്ര പോകാം. ഞാനതുവരെ ഉത്സാഹിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അവർ കുടുംബമായിട്ട് ഞങ്ങളിവിടെ ഒത്തിരി ദൈവദാസന്മാരും ചേർന്ന് മഹാരാഷ്ട്രയിലുള്ള നാസിക്കിലുള്ള സഭകൾ സന്ദർശിക്കുന്നതിനും നൂറുകണക്കിന് ആളുകളുടെ സ്നാന ശുശ്രൂഷകളിൽ ഒരുമിച്ച് പങ്കാളികളായി തീരുവാനും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും പാസ്റ്റർ മനോജ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ ദൈവദാസന്മാരും അനുശോചനം അറിയിക്കുന്നു. ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഏറെ നാളായി കാണ്മാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാളായി കാണ്മാനാശയായി കാത്തിരുന്ന കണ്ണൂർ സെൻ്ററിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർക്ക് ചില വാക്കുകളിൽ അനുശോചനം അറിയിക്കുവാനുള്ള സമയമാണ്. കണ്ണൂർ സെൻ്റർ പാസ്റ്റർ ഷാജി വർഗീസ്, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, അവർക്ക് ചില മിനിറ്റുകൾ അവർക്ക് നൽകുന്നു. കർത്താവ് സഹായിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ജോയ് പാസ്റ്ററെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നീണ്ട വർഷം ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഇടയാക്കിയിട്ടുണ്ട്. ഏത് പ്രയാസം നിറഞ്ഞ സന്ദർഭത്തിലാണെങ്കിലും കർത്താവിൻ്റെ ദാസനോട് കൂടി അല്പനിമിഷം ചെലവഴിക്കുമ്പോൾ ആ പ്രയാസമൊക്കെ മറന്ന് ഒരു സന്തോഷം ലഭിക്കുന്ന സാഹചര്യം എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ഈ ദേഹവിയോഗം എനിക്കും ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. ദൈവഹിതം നമുക്കാർക്കും മാറ്റാൻ സാധ്യമല്ലല്ലോ. ഈ കർത്താവിൻ്റെ ദാസൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും കണ്ണൂർ സെൻ്ററിൻ്റെ പേരിലും അകപ്പെ യൂത്ത് ആൻഡ് സൺഡേ സ്കൂളിൻ്റെ പേരിലും പ്രത്യേകിച്ച് പടിയൂർ ചർച്ചിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഒക്കെ ഉള്ളതായ എല്ലാവിധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പാസ്റ്റർ എന്നെ കണ്ട നാൾ മുതൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടും അതേപോലെ തന്നെ അനേക കാര്യങ്ങൾ സന്തോഷത്തോടെയൊക്കെയും സംസാരിക്കുന്ന സമയങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ പറയുകയാണ്, പുഞ്ചിരി തൂകുന്നതായ രണ്ടുപേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഏത് സമയത്തും ഒരു പുഞ്ചിരിയോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ ദൈവദാസനാണ്. പ്രിയ ദൈവദാസൻ ക്രിസ്തേശുവിൻ്റെ നല്ല ഭടനായി പോർക്കളത്തിൽ അധ്വാനിച്ച് ആ നീതിയുടെ കിരീടം പ്രാപിപ്പാനായിട്ട് കടന്നുപോയിരിക്കുകയാണ്. എന്നാൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നറക്കലക്കാട് ഏ ജി എം ചർച്ചിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചു കൊള്ളുന്നു. ദൈവമനി പ്രൈസലോ. തുടർന്ന് കൗൺസിലിംഗ് ക്ലാസ്സിൽ നയിക്കുന്ന പ്രിയ സജി ദേവദാസൻ മുൻപോട്ട് കടന്നു വന്ന് അനുശോചനം അറിയിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ പാസ്റ്റേഴ്സ്, ഏറ്റവും ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ ജോയി പാസ്റ്ററുടെ ഭാര്യ, മക്കള്, മറ്റ് കുടുംബാംഗങ്ങളെ കുറച്ച് നാളുകൾ ആയി ഞാൻ താമസിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കുറച്ച് നാളുകളായി ഞങ്ങൾ അയൽപക്കക്കാരായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടിൽ വരികയും അമ്മാമ്മ വീട്ടിൽ വരികയും വൈഫുമായിട്ടും അമ്മയായിട്ടൊക്കെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചാൻ സുഖമില്ലാതെ കിടക്കുന്ന അവസരങ്ങളിലെല്ലാം കണ്ട് സുഖ സൗകര്യം എല്ലാം അന്വേഷിച്ചൊക്കെ ഞങ്ങൾ പലപ്പോഴും പോകുമായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ ദാസൻ ഇത്ര വേഗം ദൈവസന്നിധിയിലേക്ക് പോകും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കൾ മാത്രമാണല്ലോ. യജമാനന് തൻ്റെ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടി പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുടിയിൽ ചൂടുന്നതിന് വേണ്ടി ഏറ്റവും മനോഹരമായ പൂവിനെ പറിച്ചെടുത്ത് ചൂടുന്നത് പോലെ ദൈവം തൻ്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പത്തെ ദൈവസന്നിധിയിലേക്ക് എടുത്തു എന്ന് വേണമെങ്കിൽ ഈ അവസരത്തിൽ പറയാൻ സാധിക്കുക. അവിടുത്തെ ലോകത്തിലുള്ള ശുശ്രൂഷ ഇത്രമാത്രം മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് മുൻപിൽ നമുക്ക് ആ തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രിയ പത്നിക്കും മക്കൾക്കും നമ്മൾ ആശ്വാസവാക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വേദനാജനകം തന്നെയാണ്. ദൈവം അവരെ ആശ്വാസം കൊടുത്ത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ തരമുള്ളൂ. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന കർത്തദാസൻ എന്തെങ്കിലും ജീവിതത്തിൽ കുറ്റങ്ങളോ കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം അത് പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ എന്നുകൂടി നമുക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി
ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കോഴിക്കോട് സെൻട്രലിലുള്ള കർത്താവിൻ്റെ ദാസന്മാർ അനുശോചനം അറിയിക്കുവാനുള്ളവരെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കോഴിക്കോട് സെൻട്രലിൽ നിന്ന് വന്നിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാർ, പപ്പ മിഷൻ കോഴി പ്ലീസ് ഹലോ, ദൈവത്തിൻ്റെ സഹോദരൻ ബിജു ജോൺ മുൻപോട്ട് കടന്നു വന്നു ചില വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഏറെ സങ്കടത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഒരു ജ്യേഷ്ഠ സഹോദരൻ, അതിലുപരി കർത്താവിൻ്റെ ദാസൻ ഒക്കെ നിലകളിലെ വേണ്ട കൈത്താങ്ങലും പ്രോത്സാഹനവും കഴിഞ്ഞ നാളുകളിൽ എനിക്ക് നൽകിയ നല്ല നാളുകളെ ഞാൻ ഈ സമയങ്ങളിൽ ഓർത്തു പോവുകയാണ്. ഒരു ശുശ്രൂഷകനായിക്കോട്ടെ, ഒരു വിശ്വാസിയായിക്കോട്ടെ, മുന്നോട്ട് വളർത്തുവാൻ തക്കവിധം ഏറെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കൈത്താങ്ങം കൊടുക്കുകയും ചെയ്ത ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് എനിക്ക് ആഴത്തിലറിയാം കർത്താവിൻ്റെ ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് നയിക്കുന്ന ഓരോ യുവജനങ്ങളെയും മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു ഭാഗമായി ഞാനും പല സമയങ്ങളിലും തീരുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഈ വേർപാട് ഏറെ ദുഃഖവും സങ്കടവും ജനിപ്പിക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, നാമെല്ലാം കടന്നു പോകേണ്ടവരാണ്. ഈ പാസ്റ്റ് ഓർക്കുമ്പോൾ ഏറ്റവും മനോഹരമായ നല്ല ഓർമ്മകൾ നൽകി കടന്നുപോയ ഒരു ദൈവദാസൻ. വ്യക്തിപരമായി ഞാനേറെ അഭിമാനത്തോടെ ഓർക്കുന്ന കഴിഞ്ഞ നാളുകളെ ഞാൻ അയവിറക്കുകയാണ്. ഈ വേർപാടിൻ്റെ നിമിഷത്തിൽ കുടുംബത്തിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും അഴമേറിയ പ്രാർത്ഥനയും അനുശോചനവും രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ സർവശക്തനായ കർത്താവ് നമ്മോട് പറഞ്ഞതുപോലെ, പുനരുദ്ധാനം ജീവനുമായവൻ നമ്മോട് അരുളി ചെയ്തതുപോലെ, നാം ഒരു നാൾ മുഖാമുഖം കാണും, നാം ഒരുമിച്ച് അവനോടുകൂടെ പന്തിയിലിരിക്കും എന്ന വലിയ വാഗ്ദത്തത്തിൻ്റെ മുമ്പിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെപ്പോലുള്ളവരെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും കൈത്താങ്ങ് നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവദാസന്റെ കുടുംബത്തോടുള്ള ആഴമേറിയ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനായിരിക്കുന്ന കോട്ടയ്ക്കൽ എ ജി സഭയുടെ എല്ലാവിധ അനുശോചനവും ഈ സമയങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കർത്തൃദാസന്മാർ ഇപ്പോഴും യാത്രയിൽ ആയിരിക്കുന്നു എന്ന് കരുതി ഇത് നീട്ടുന്നതല്ല, ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഓർപ്പിക്കേണ്ടതുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് അച്ചായൻ അമേരിക്കയിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുകയും പ്രിയ ജോയിറ്റി അബ്രഹാം പാസ്റ്റർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൃത്തനാണ്. അദ്ദേഹത്തിൻ്റെ അനുശോചനം ഇവിടെ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന് രോഗം ഒക്കെ ആയിട്ട് ഈ പ്രദേശത്തേക്ക് വരികയും ചികിത്സയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് താമസിക്കുവാൻ സ്വന്തമായി ഒരു വീടില്ല എന്നുള്ള ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ വരികയും ഒരു പാഴ്സനേജ് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ കാരാട് ചർച്ചിൻ്റെ പാഴ്സനേജ് ഒരു വീട് പോലെ ആക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ രോഗ വിവരങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളെ സഹായിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എസ് ശ്യാമുവേൽ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള അനുശോചനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സമയത്ത് പോഷക സംഘടനയുടെ ചുമതലകൾ വഹിക്കുന്നവർക്ക് അവസരം നൽകുകയാണ്. അതിനുശേഷം മറ്റുള്ളവരിലേക്ക് തിരിയുന്നതാണ്. അഗാപ്പേ ഗോസ് മിഷൻ്റെ എല്ലാ സംഘടനകളും നിങ്ങൾക്കറിയാമല്ലോ, സൺഡേ സ്കൂൾ ആൻഡ് യൂത്ത്,
അതിൻ്റെ ഡയറക്ടർ കണ്ണൂർ സെൻട്രൽ പാസ്റ്റായതുകൊണ്ട് അദ്ദേഹം വരണമെന്നില്ല. അതുപോലെ തന്നെ യൂത്തിൻ്റെ ആയിട്ടുള്ളത് വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റ് ആണ് ബഹുമാന്യനായ മോളി ജോയ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സെക്രട്ടറിയുണ്ട്, ഖജാൻജിയുണ്ട്. നിങ്ങൾക്ക് ചില വാക്കുകളിൽ അനുശോചനം അറിയിക്കുവാനുള്ള അവസരമുണ്ട്. ആമോസിൻ്റെ പ്രവർത്തകരുണ്ട്. ഇവിടെ പഠിച്ച ബൈബിൾ കോളേജിലുള്ള കുട്ടികളുടെ കൂട്ടായ്മയാണ്, പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ആമോസ്. അതിൻ്റെ ഡയറക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അനുശോചനത്തിനുള്ള അവസരമുണ്ടായിരിക്കും. ഇവാഞ്ചലിസം ബോർഡിൻ്റെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള നമ്മുടെ പോഷക സംഘം ചിൽഡ്രൻസ് ഹോമിൻ്റെ അനുശോചനം രേഖപ്പെടുത്താം. ഇങ്ങനെ പോഷക സംഘടനയുടെ ചാരിറ്റിയുടെ പ്രവർത്തനമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾ പേര് വിളിക്കുവാൻ കാത്തു നിൽക്കാതെ പ്ലീസ് ദയവായി നിങ്ങൾ എൻ്റെ പേര് വിളിക്കണം, എന്നാലേ വരികയുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കരുത്. ഇതിന് ശേഷം അങ്ങനെ ആർക്കും പരാതിയും ഉണ്ടാകുവാൻ പാടില്ല. ദയവായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ മുന്നോട്ട് വന്ന് ചില വാക്കുകളിൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്താവുന്ന ദൈനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങൾ ഈ അകപ്പ മിഷനിൽ ജോയിൻ ചെയ്ത ആ സമയം മുതൽ ഞങ്ങളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത പ്രിയ ജോയി പാസ് തൻ്റെ ഈ ലോകത്തിലെ വേല തികച്ച് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ തൻ്റെ വാടാത്ത നിത്യകിരീടം പ്രാപിക്കുവാൻ നമുക്കും പിന്നെ പറദീസയിൽ കടന്നു പോയിരിക്കുന്നു. പ്രീതിദാസനെ നിത്യതയിൽ വെച്ച് വീണ്ടും കാണുവാനുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു. പ്രിയ മോളിയ ആൻറ്റി ലിഡിയ നിക്സൺ അവർ ബന്ധുമിത്താതെ എല്ലാവർക്കും സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനവും ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അകപ്പെ വുമൻസ് ഫെലോഷിപ്പിൻ്റെ പേരിടും. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ എലിസബത്ത് അലക്സാണ്ടറുടെ പേരിലും ജെറുസലേം പ്രയർ സെല്ലിൻ്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സഭയുടെ പേരിലും എല്ലാ അനുശോചനകളും പ്രത്യാശയും അറിയിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ഈ സമയത്ത് എന്ത് പറയണമെന്ന് അറിയില്ലെങ്കിലും കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൺവെൻഷനൊക്കെ വന്നാൽ എത്ര സമയം വേണേലും തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു, എന്നാലും ഇനി വീണ്ടും നിത്യയിലെത്തി കാണാമെന്നുള്ള വിശ്വാസത്തോടെ ഞാനുമായിരിക്കുന്നു. പ്രിയാദികൾക്ക് എല്ലാവർക്കും എൻ്റെയും ആശംസ അറിയിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു. ഈ ബഹുമാന്യ സദസ്സിൽ നിന്ന് അനുശോചന വാക്കുകൾ അറിയിക്കുവാൻ ഒരു മിനിറ്റിൽ കുറയാത്ത സമയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ദയവായി മുന്നോട്ട് വരാം. നിങ്ങൾക്ക് സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സ്വഭാരംഗത്ത്, ആത്മീയ ഭൗതിക ഏത് മേഖലകളിലുമുള്ളവർക്ക് മരണം എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ പറയാനുള്ള അവസരമുണ്ട്. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ ദാസൻ കോട്ടയം ജില്ലയിൽ നിന്ന് പാസ്റ്റർ ജെയിംസ് മാത്യു എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സമയമൊട്ടും വൈകത്തില്ല. നമ്മൾ അതിനുശേഷം സെമിത്തേരിയിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ അനുശോചനം പറയുന്നതിനായിട്ട് പാസ്റ്റർ ജെയിംസ് മാത്യു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സന്ദർഭത്തിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയി തീർന്ന കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അതിശക്തമായി അടരാടിയ ക്രിസ്തു പഠനമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ജോയി ടി എബ്രഹാം. എനിക്ക് അദ്ദേഹത്തെ
ഇരുപത്തൊന്ന് വർഷമായിട്ടാണ് പരിചയമുള്ളത്. ഞാനിവിടെ നിലമ്പൂർ വരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അന്ന് കണ്ട ആ സ്നേഹം, എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനമൊക്കെയും ഞാൻ വാഹനത്തിലിരുന്നിങ്ങനെ ശ്രദ്ധിക്കുവാനിടയായി ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തന മണ്ഡലമായിരുന്നു പാലക്കാട് ജില്ലയിലെ കരിപ്പാരിച്ചുള്ള. വളരെ ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. അതിശക്തമായ നിലയിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ആ പ്രദേശത്ത് കർത്താവിന് വേണ്ടി അതിശക്തമായി നിലകൊള്ളുകയും തൻ്റെ പ്രവർത്തനത്താൽ അവിടെ മനോഹരമായ ഒരാലയവും വിശ്വാസികളെ നേടുവാൻ ദൈവദാസൻ ദൈവം സഹായിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പ് 2004 തോന്നുന്നു, അദ്ദേഹം അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വയ്ക്കുകയും എന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്ന എന്നെ ആ ഉപവാസ പ്രാർത്ഥന അനുബന്ധിച്ചുള്ള ഒരു സ്നാന ശുശ്രൂഷയിൽ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അന്ന് 9 അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ പ്രവർത്തനം 9 നേടുവാനും സ്നാനപ്പെടുത്തുവാനും അദ്ദേഹത്തെ ദൈവം അന്ന് ഉപയോഗിച്ചു. ഇതൊക്കെയും ഞാനിങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു. എന്നിരുന്നാലും തൻ്റെ ഈ 52 വയസ്സിൽ കർത്താവ് തന്നെ ഭരമേൽപ്പിച്ച മഹനീയ ശുശ്രൂഷ തികച്ച് നല്ല പ്രത്യാശയോടുകൂടി, വളരെ പ്രത്യാശയുള്ള ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. ഞങ്ങളോടൊക്കെ വളരെ സന്തോഷകരമായിട്ടാണ് അദ്ദേഹം ഇടപെടാറുള്ളത്. നല്ല കർത്താവിൻ്റെ ദാസൻ, കർത്താവിൽ നമ്മൾ വിട്ടുപിരിഞ്ഞ് ഇനിയും വളരെ പ്രത്യാശയോടുകൂടി നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകാനേ കഴിയുള്ളൂ. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അനേക വിശുദ്ധന്മാരുമായി തേജസ്സോടെ വരുമ്പോൾ, ക്രിസ്തുവിൽ മൺമറഞ്ഞ പ്രിയ കർത്താവിൻ്റെ ദാസനും തേജസ്സോടെ വെളിപ്പെടുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ ഭരിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പവും ജീവനോടെ ശേഷിക്കുന്നവർ കർത്തേഹത്തെ കാണുവാൻ തക്കന് ഇടയായിത്തീരും എന്നും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന പ്രിയ മോളി സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് പ്രത്യാശയോടെയും ധൈര്യത്തോടെയും ആശ്വാസത്തോടെയും സമാധാനത്തോടെയും നിർത്തുകയും താൻ കാണിച്ചതായ അജയകരമായ ക്രിസ്തീയ ജീവിതം കാണിക്കുവാൻ അവർ കർത്താവ് അവരുപയോഗിക്കുകയും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളതായ അകപ്പെ വാസം മിഷൻ എല്ലാ ദൈവദാസന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും അഗതീയമായ അനുശോചനവും ആദരാജ്ഞലും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ സമാധാന പ്രിയരാക്കി തീർക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നൊരു വാക്ക് പറയാൻ എനിക്ക് ശക്തിയില്ല, എങ്കിലും ഒരു വാക്ക് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പ്രീ ജോയ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആ സന്തോഷമുള്ള മുഖവും ഇനിയും കാണുവാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ വലിയ ദുഃഖം എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും വളരെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ ദാസന് വളരെ സ്നേഹമാണ് എൻ്റെ കുഞ്ഞുങ്ങളോട്. ആ വലിയ സ്നേഹവും കരുതലും എല്ലാം നഷ്ടമായ ആത്മാർത്ഥമായ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ ഹിതമാണല്ലോ നിറവേറുന്നത്. ഈ സമയം എൻ്റെ പ്രിയ സഹോദരിയോടും കുഞ്ഞുങ്ങളോടും കർത്താവിൻ്റെ ആ വലിയ പ്രത്യാശയും കർത്താവ് നിറയ്ക്കട്ടെ. അകപ്പ മിഷൻ ചാരിറ്റി ബോർഡിൻ്റെ നാമത്തിലുള്ള എല്ലാ പ്രത്യാശയും ദുഃഖവും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. കോഴിക്കോട് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രിയ മോളി യേശുസിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ശുശ്രൂഷകിൽ. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആരും തന്നെ ഇവിടെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല, പറയുന്നില്ലെങ്കിലും അതിൻ്റെ പ്രതിനിധിയായി മുക്കം സഭയിലെ പാസ്റ്റർ ചില വാക്കുകൾ പറയും. കർത്താവിൻ്റെ അതിപരിശുദ്ധം വേറെ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ ദുഃഖാർദ്രമായ ഈ പ്രത്യേക സന്ദർഭത്തിൽ വളരെ വേദനയോടും വേർപാടിൻ്റെ
ദുഃഖവും അനുഭവിക്കുന്ന പ്രിയ ജോയ് പാസ്റ്ററുടെ കുടുംബം, പ്രിയ കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് തൻ്റെ ആത്മാവിനാൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാവിലെ സമയം ആ വാത്സല്യഭവനത്തിൽ കടന്നു പോകുവാനും കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചനത്തെ ആധാരമാക്കി അല്പസമയം സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. മണിച്ചേരി സഭയുടെ ശുശ്രൂഷകൻ ബേബി പാസ്റ്റർ, കക്കയം സഭയുടെ ശുശ്രൂഷൻ വിജയകുമാർ പാസ്റ്റർ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. അവിടെ അവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ച് അവരുടെ ഇടങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി. അതുകൊണ്ട് തന്നെ കൂടുതൽ വാക്കുകളാൽ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു പാട്ടിൻ്റെ ഈരടികളെ പാടി കടന്നു പോകുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. 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 പ്രൈസ് ദി ലോർഡ്. പ്രിയ പോൾസൺ ബ്രദർ നിലമ്പൂർ സഭയെ പ്രതിനിധീകരിച്ച് ചില വാക്കുകൾ അനുശോചനം അറിയിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും വളരെ പ്രത്യാശയോടും ഒരല്പം ദുഃഖത്തോടും കൂടെയൊക്കെ ആയിരിക്കുന്ന നിമിഷത്തിൽ ദൈവം എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് അകപ്പെ മിഷനുമായി ചേർന്ന് മുക്കം സഭ കൈകൊടുക്കണമോ എന്നുള്ളൊരാശയക്കുഴപ്പത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അതിന് ശക്തമായി പ്രേരണ നൽകുകയും അദ്ദേഹം പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഒരു വഴിത്തിരിവ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധാരാളം പ്രോത്സാഹനമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ആ കാര്യങ്ങൾ ഓർക്കുന്നു. അതുപോലെ ഇന്ന് വേദനയോടും വേർപാട് എല്ലാ മനുഷ്യർക്കും ദുഃഖമാണ്, വേദനയാണ്. എന്നാൽ ഒരു ക്രിസ്തുവിൻ്റെ ഭടൻ്റെ വേർപാട് നമുക്ക് വേദനയോടൊപ്പം ആശ്വാസം നൽകുന്നതും നമുക്ക് പ്രത്യാശ നൽകുന്നതുമാണ്. പ്രിയ ബന്ധുമിത്രാദികൾ, ദുഃഖിതരായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എന്ന വലിയ സൈന്യാധിപൻ്റെ കൂട്ടത്തിൽ ഒരു സൈനികനായി, യേശുവിൻ്റെ ഒരു ഭൃത്യനായി, ഒരു സൈനികനായി സേവനമനുഷ്ഠിക്കുവാൻ കർത്തൃദാസന് ദൈവം ഭാഗ്യം നൽകി. നമുക്ക് അഭിമാനിക്കാം, ഒരു സൈനികൻ്റെ കുടുംബാംഗങ്ങളായി നിങ്ങൾ തീർന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഒരു സൈനികൻ്റെ മക്കളായതുകൊണ്ട് മക്കൾക്ക് അഭിമാനിക്കാം. ഒരു സൈനികൻ്റെ യേശു കർത്താവുന്ന ആ വലിയ യോദ്ധാവിൻ്റെ കൂട്ടത്തിൽ പട നയിക്കുന്ന ഒരു സൈനികൻ്റെ
സുഹൃത്തുക്കളായതിൽ സഹ ശുശ്രൂഷകന്മാരായതിൽ നിങ്ങൾക്കും അഭിമാനിക്കാം. നമുക്ക് വേർപാട് വേദനയാണെങ്കിലും ഒരു സൈനികനെ നാം എപ്രകാരമാണോ യാത്രാമൊഴികൾ നേർന്ന് യാത്ര അയക്കുന്നത്, അതുപോലെ ആത്മാഭിമാനത്തോടും അതുപോലെ നിറഞ്ഞ മനസ്സോടും ധീരമായ ആത്മീയ മനസ്സോടുകൂടെ നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മ കാരണം യേശുക്രിസ്തുവുമായുള്ള ആ ബന്ധത്തിൽ നമ്മൾ ഏറ്റവും ശക്തമായ ശുശ്രൂഷ അദ്ദേഹത്തിന് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞുപോയ നാളുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ആണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആത്മാഭിമാനത്തോടും ആശ്വാസം കൈക്കൊണ്ടുകൊണ്ട് വചനത്തിലൂടെ ആശ്വാസം കൈക്കൊണ്ടുകൊണ്ട് ഒരു ധീര സൈനികനെന്ന അതേ ബഹുമതിയോടുകൂടെ നമുക്ക് യാത്രയാക്കാം. ദൈവം അതിനെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഓമനെ മുൻപോട്ട് വന്നു ഒരു മിനിറ്റിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ദുഃഖപൂർണമായ ഈ സാഹചര്യത്തിൽ എൻ്റെ സഹോദരൻ പ്രിയജോയി പാസ്റ്റർ, ഞങ്ങളൊരുമിച്ചൊരു ദേശത്തു നിന്നും അകപ്പ മിഷനിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. മണിച്ചേരി എന്ന സ്ഥലത്ത് ഞങ്ങൾ സഭയാ ഞങ്ങൾ കുടുംബങ്ങളായി ഒരുമിച്ച് ഒരു വീട്ടിലെന്ന പോലെ ഞങ്ങളുടെ ദേശത്തിൻ്റെ ആദ്യകാല വേലയിൽ അദ്ദേഹവും കടന്നു വരുവാനിടയായി. പ്രിയ സഹോദരി വിവാഹിതയായി ഞങ്ങളുടെ സഭയിൽ കടന്നു വന്നു. ഈ നാൾ വരെ ഞങ്ങളൊരു സഭാംഗങ്ങളായി നിൽക്കുന്നു. എന്നാൽ കഴിഞ്ഞ നാളിലെല്ലാം ഒരു ദൈവദാസനേക്കാൾ ഉപരി ഒരു സഹോദരനായി ആദ്യമകാല സ്നേഹത്തിൽ ഇന്നും നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ദേശത്ത് നിന്ന് കർത്താവിന് വേണ്ടി അനേക ശക്തമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു അദ്ദേഹം ദൈവദാസനായി വരുന്നതിന് മുൻപേ ദൈവവേലയെ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തൻ്റെ വീട്ടിൽ താമസിച്ചതിൻ്റെ ജോലി കാര്യങ്ങൾക്ക് ശേഷം താൻ അവിടെ ഓരോ വിഷയങ്ങളുള്ള വീടുകളിൽ പ്രിയപ്പെട്ടവരെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേക സമയങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് അങ്ങനെ അനേകരെ പലരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രിയദാസനെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദേശത്ത് കർത്താവിൻ്റെ വേലയുടെ ആദ്യ ഫലമായി ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് പ്രിയ സഹോദരൻ്റെയും കുടുംബമായ അവരും ദൈവവേലയിൽ അകപ്പ മിഷനോട് ചേർന്ന് വരുവാൻ തക്കണമിടയായി. ഈ കാലങ്ങളൊക്കെയും തനിക്ക് തന്നെ ഏൽപ്പിച്ച വേല വിശ്വസത്തോടെ ചെയ്യുവാൻ ദൈവം തൻ്റെയും കുടുംബമായി സഹായിച്ചു. ഞങ്ങളുടെ മണിച്ചേരി അകപ്പേ ഗോസ്പൽ ചർച്ചിൻ്റേതായ എല്ലാ ദൈവമക്കളുടെ സ്നേഹവും ഇവിടെ കടന്നു വന്ന പ്രിയ സഹോദരൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ, പ്രിയ മോളി സിസ്റ്റർ കുടുംബാംഗങ്ങൾ, പിതാവ്, സഹോദരൻ, സഹോദരിമാർ, പ്രിയപ്പെട്ടവർ വേണ്ട എല്ലാവരും കടന്നു വന്നില്ല. ഈ സമയം അകപ്പേ വിമൻസ് അകപ്പേ ഗോസ്പൽ ചർച്ചിൻ്റേത് മാത്രമല്ല ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ ദേശത്തിൻ്റെ സഭയുടെ മണിച്ചേരിയുടെ ആ ഞങ്ങളുടെ ആ ദുഃഖാതമായ ഈ അവസ്ഥയെ ഞങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയും കൂടെ ഈ നാളുവതിരെയും പിന്നെയും പ്രാർത്ഥനയിൽ ആ കുടുംബത്തെ ഓർത്ത് അവിടെ ആശ്വാസത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രത്യാശയും അറിയിച്ചുള്ള ദിവസം. എ ജി എം മ്യൂസിക്കിൻ്റെ ഡയറക്ടറായിരുന്ന ഷൈജു പാസ്റ്റർ ബാംഗ്ലൂർ ആയതിനാൽ വന്നു ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. മ്യൂസിക് ടീമിൽ നിന്ന് അതിൻ്റെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് സമയം അനുവദിക്കുന്നതാണ്. മുൻപോട്ട് വരാം, അനുശോചനം രേഖപ്പെടുത്താം. ഒരേ ഒരു മിനിറ്റ് വേഗം വരണം. അതിനുശേഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒരു മിനിറ്റ് സമയം. വാക്കുകൾ അതീതമായി ഞാൻ കുന്നും തന്നെ പറയാനില്ല. എങ്കിൽ തന്നെയും ഞങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന പിച്ചത്തെ ജി എം മ്യൂസിക്കിനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു പാസ്റ്ററാണ് ഞങ്ങൾ ജോയി പാസ്റ്റർ. അദ്ദേഹത്തോടുള്ള ആ വലിയൊരു വിയോഗം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. എല്ലാവരും കടന്നു വന്നിട്ടില്ലെങ്കിൽ തന്നെയും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിച്ചു കൊടുക്കുന്നു.
പക്ഷേ ജോയിറ്റി എബ്രഹാം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഈ ദൈവസഭയുടെ സഹശുശ്രൂഷകനായിട്ട് ആയിരുന്നു തൻ്റെ രോഗാവസ്ഥയിൽ. ഈ ദൈവസഭയെ നിലമ്പൂർ ചർച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് സമയമുണ്ട്, ആർക്കെങ്കിലും മുന്നോട്ട് വന്ന് അനുശോചനം അറിയിക്കാവുന്ന. ആമോസിൻ്റെ അനുശോചനത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു, അജു വന്നിട്ടുണ്ട്. അദ്ദേഹവും ഇവിടുത്തെ പൂർവ്വവിദ്യാർത്ഥികൾ പാസ്റ്റർ ജോയിറ്റ് എബ്രഹാം ഒരുമിച്ച് പഠിച്ചവരാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ആമോസിൽ നിന്ന് അതിൻ്റെ ഡയറക്ടർ. ഒരു മിനിറ്റ് സമയം അനുവദിക്കും. പ്രൈസ് ലോർഡ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വളരെ വേദനയോടുകൂടിയാണ് നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. പ്രിയ ജോയ് പാസ്റ്റർ, ഞങ്ങൾക്കൊരുമിച്ച് 2000 ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അഗാപ്പെ ബൈബിൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവം ഓരോ നിമിഷവും സങ്കടങ്ങളോട് നടത്തുമ്പോഴും അവൻ്റെ കരം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള അനുഭവങ്ങളോടൊക്കെ ദൈവദാസൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഈ ദുഃഖവേളയിൽ ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ചില ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചില ധീര ജവാന്മാർ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ജനത മുഴുവൻ അവർക്ക് കൊടുത്ത ആദരവ് എത്ര വലിയ ആദരവായിരുന്നു. ലോകത്തിൽ ധീര ജവാന്മാർക്ക് ഇത്രയധികം ആദരവ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെ ഒന്നും കാണുവാൻ കഴിയുന്നില്ല എങ്കിലും നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരു സ്വർഗീയ ഗവൺമെൻറ് ഉണ്ട്. അവിടെ നിത്യമായും ജോയി പാസ്റ്റർക്ക് ഒരു നല്ല ആദരവ് കൊടുക്കുന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുള്ളത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമോസിൻ്റെ എല്ലാ വ്യക്തികളുടെ പേരുമുള്ള അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ പുതുശ്ശേരിക്കോട് അഗപ്പ സഭയുടെയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇവിടെ അനുശോചന വാക്കുകൾ പറയുവാൻ ധാരാളം ആളുകളുണ്ടെങ്കിലും ഇനി നമുക്ക് സമയം അനുവദിക്കുന്നില്ല. എല്ലാവർക്കും നമ്മൾ സമയം അനുവദിച്ചിരുന്നല്ലോ. അഗാപ്പെ ഗോസൽ മിഷനിൽ 20 സേവനം അനുഷ്ഠിച്ച സീനിയർ പാസ്റ്റേഴ്സിനുള്ള മെമ്മൻഡോ നൽകിയ കൂട്ടത്തിൽ കർത്താവിൻ്റെ ദാസൻ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ 11:10 താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചേർക്കപ്പെട്ടു. അമേരിക്കയിലുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് പി എം അലക്സാണ്ടർ സാർ, വൈസ് പ്രസിഡൻ്റ് കെ സി ജോർജ് സാർ, ഞങ്ങളുടെ ആദരണീയനായിട്ടുള്ള കോശി അപ്പച്ചൻ, ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. അവർക്ക് ഒടുവിലായി ഈ കുടുംബത്തോട് പറയാനുള്ള ആശംസവാക്കുകൾ വരാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങളിവിടെ ഈ ടി വി മാധ്യമത്തിൽ കൂടെ പ്രദർശിപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. പാസ്റ്റർ പി എം അലക്സാണ്ടർ നമ്മുടെ പ്രസിഡൻ്റ്, അതുപോലെ വൈസ് പ്രസിഡൻ്റ് കെ സി ജോർജ് സാർ കുടുംബം, കോശി അപ്പച്ചൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ജോയ് പാഷയുടെ പെട്ടെന്നുള്ള വേർപാട് നമ്മളെയെല്ലാം കണ്ണീരിലാർത്തിയിരിക്കുകയാണ്. അഗപ്പെ ഫാമിലിക്ക് തൻ്റെ വേർപാട് ഒരു വലിയ നഷ്ടം തന്നെയാണ്. തൻ്റെ ചിരിക്കുന്ന, എപ്പോഴും ചിരിക്കുന്ന മുഖവും തൻ്റെ തമാശകളും ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ്. ജോയ് പാഷയെ ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയത്തില്ല. തന്നെ അഗപ്പെ ഗോസ്പൽ മിഷൻ്റെ ബൈബിൾ സ്കൂളിൽ വന്ന് പഠിക്കുന്ന കാലയളവിൽ, ആ സമയത്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കാരാട് ശുശ്രൂഷയ്ക്ക് വേണ്ടി തനിക്ക് അവസരം കൊടുത്തത്. ആ സമയത്ത് താൻ അവിടെ പോയി പ്രവർത്തിക്കുകയും നല്ലൊരു കൂട്ടം ആത്മാക്കളെ നേടുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ നമുക്കൊരു ബിൽഡിങ്ങും
ആ സമയത്ത് പണിബന്ധക്കൊന്നും ഇടയായി. തന്നെ എവിടെ ശുശ്രൂഷയ്ക്ക് അയച്ചാലും അവിടെയൊക്കെ താന് അനേക ആത്മാക്കളെ നേടി ആ സഭയിൽ ആ ഉത്സാഹത്തോടെ താൻ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നു. ആ പോകുന്ന സ്ഥലങ്ങൾ സഭാ ഹോളുകളില്ല എങ്കിൽ താൻ ഉത്സാഹിച്ച് സഭാ ഹോള് പണിയുകയും അവിടെ അതിന് ശേഷമാണ് താൻ അവിടെ നിന്ന് മാറുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവങ്ങളുള്ള ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ ജോയി ടി എബ്രഹാം. നമ്മുടെ ജനറൽ കൺവെൻഷനിൽ വരുമ്പോൾ താൻ അത് ആരും പറയാതെ തന്നെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഉത്സാഹത്തോടെ ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് രാത്രി വളരെ വൈകിയാണെങ്കിലും താൻ ഓഫീസിൽ എന്നോട് അടുത്ത് വന്നിരുന്ന് അഗപ്പേ ഗോസ്പൽ മിഷൻ്റെ പുരോഗതിയുടെ കാര്യങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് ഞങ്ങൾ അവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നാസിക്കിലെ പ്രവർത്തന സ്ഥലങ്ങളിലൊക്കെ പോകുവാനും അവിടെ നടന്ന കൺവെൻഷനൊക്കെ പങ്കെടുക്കുവാനും ഇടയായിത്തീർന്നു. താൻ വളരെ ഉത്സാഹത്തോടെ അവിടെ കടന്നു വരികയും വളരെ സന്തോഷിക്കുന്നതൊക്കെ കണ്ട് കാണുവാൻ തൊക്കണം എനിക്കും ഇടയായിത്തീർന്നു. തനിക്ക് തമിഴ്നാടിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ പല പ്രാവശ്യം അവിടെ പോവുകയും അവരെ വിസിറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങളും അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ വിളിച്ചറിയിക്കുന്ന ഒരു പതിവ് തനിക്കുണ്ടായിരുന്നു. പോകാൻ കഴിയാത്ത സമയങ്ങളിൽ താനെ തമിഴ്നാട്ടിലുള്ള ദേവദാസന്മാരെ വിളിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർക്കുള്ള ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എന്ത് ചെയ്യണമെന്നൊക്കെ അദ്ദേഹം വിളിച്ച് പറയാറുണ്ടായിരുന്നു. സുഖമില്ലായിരുന്ന സമയങ്ങളിൽ പലപ്പോഴും താൻ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ആ സമയത്തും താൻ എന്നോട് പറയുമായിരുന്നു, താൻ സുഖം പ്രാപിച്ച് വന്ന് പ്രവർത്തനം വീണ്ടും തുടരും എന്ന് തനിക്ക് വലിയൊരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തന്നെ ദൈവസേനയിലേക്ക് ചേർക്കുവാനിടയായി. വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ ഭവനത്തിൽ താൻ പോകുവാനിടയായിത്തീർന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്ക് വീണ്ടും ആ ദൈവദാസനെ അവിടെ ചെന്ന് കാണാം എന്നുള്ള വലിയൊരു പ്രത്യാശ നമുക്കുണ്ട്. പ്രിയ ജോയി പാഷയുടെ ഉത്സാഹം അതെത്ര വലിയ ഉത്സാഹം തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താന് സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ തൽപരനായിരുന്നു. താൻ നിലമ്പൂരും ഭൂതാനത്തും കാരാടും അതുപോലെ പാലക്കാട്ടും കോഴിക്കോട്ടും എല്ലാം സഭാ ശുശ്രൂഷയിൽ ഇരുന്നപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ ഉത്സാഹിപ്പിച്ച് പരസ്യോഗങ്ങളും മറ്റും നടത്തുന്ന ഒരു പതിവ് തനിക്കുണ്ടായിരുന്നു. ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മോൾ സിസ്റ്റർക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം ആശ്വാസം പകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം ഒരു നിദ്ര പോലെയാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെ, കർത്താവിൻ്റെ ദാസന് ഇപ്പോൾ ദൈവസേനയിൽ വിശ്രമിക്കുന്നു. നമുക്ക് അക്രനാട്ടിൽ ചെന്ന് ദൈവദാസനെ കാണാം എന്നുള്ള വലിയ പ്രത്യാശ നമ്മളെയെല്ലാം ഭരിക്കട്ടെ. അഗപ്പേ ഗോസ്പൽ മിഷൻ്റെ അഗാധമായ ദുഃഖവും പ്രത്യാശയും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളോടും മറ്റ് ദുഃഖത്തിലാക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹം പറയുമായിരുന്നു, സാറേ, വയനാട്ടിൽ നമ്മൾക്കൊരു 10 സഭകൾ വേണം, അതിനു വേണ്ടി പരിശ്രമിക്കണം, സാർ അതിന് ഉത്സാഹിക്കണം, ഞാൻ അതിൻ്റെ ചുമതല മുഴുവൻ ഏറ്റെടുക്കാം. ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും എന്നെ അദ്ദേഹം ഓർപ്പിക്കുമായിരുന്നു. സുവിശേഷ വലയെക്കുറിച്ചുള്ള തൻ്റെ താല്പര്യം അത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള തൻ്റെ മുഖം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിന് വേണ്ടി ഇനി അധ്വാനിക്കണം, തന്നാൽ ആവോളം താൻ അധ്വാനിക്കണം എന്നുള്ള ആ ചിന്ത തൻ്റെ ജീവിതത്തിൽ
ഉണ്ടായിരുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവം തനിക്ക് കൊടുത്ത പ്രൊജക്റ്റ് താൻ നന്നായി ചെയ്തു. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കർത്താവ് തൻ്റെ ദാസനെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുന്ന ഉചിതമെന്ന് തോന്നിയപ്പോൾ കർത്താവ് അങ്ങനെ ചേർത്തു. നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ വിയോഗത്തിൽ സങ്കടമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടെന്നാൽ നമുക്ക് ഒരു പ്രത്യാശയുള്ളത് കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ തക്കോണം. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടു. ഒരു ദിവസം നമുക്കെല്ലാവർക്കും അവിടെ ചെന്ന് തന്നെ കർത്താവിൻ്റെ ദാസനെ നമുക്ക് കർത്താവിനോടുകൂടെ കാണാം എന്നുള്ള വലിയ ആ പ്രത്യാശ നമുക്കുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ തരുണത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് മോളി സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും വലിയവനായ കർത്താവ് തൻ്റെ ആശ്വാസത്താൽ നിറയ്ക്കട്ടെ. മനുഷ്യരുടെ വാക്കുകൾക്ക് പരിമിതിയുണ്ട് ആശ്വസിപ്പിക്കാൻ, എന്നാൽ കർത്താവിൻ്റെ ആശ്വാസം വളരെ ആശ്വാസമായിത്തീരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ തരുണത്തിൽ അഗാപ്പെ കുടുംബത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടുകൂടി സ്തുതിരഹമാംവിധം കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തു തീർത്തപ്പോൾ ഗുരുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ തൻ്റെ കൂടെ വാഴുവാൻ തിരികെ വിളിച്ചതിൽ നാം പരിഭവിക്കുവാൻ പാടില്ല. ഈ ലോകത്തിലായിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹവും സുവിശേഷവും പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുവാനും തനിക്ക് സാധിച്ചുവല്ലോ. കുറഞ്ഞ കാലത്തെ പരിചയം കൊണ്ട് എനിക്കും പ്രിയ ജോയി പാസ്റ്ററുടെ സ്നേഹിതനാകാൻ സാധിച്ചു. തൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവവചന സന്ദേശം നമ്മൾ കേൾക്കേണ്ടതാണ്. വളരെ ഹ്രസ്വമായ ഒരു സന്ദേശത്തിലൂടെ ലളിതമായ ഈ ആശയവും ആശ്വാസവും പങ്കുവെക്കുവാൻ അഗാപ്പെ ഗോസ് മിഷൻ ജനറൽ സെക്രട്ടറി ജോസഫ് ഇടക്കാട്ടിൽ സാർ ഞങ്ങളുടെ മാഷിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ കടന്നു വന്നു എനിക്കൊരു വാക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ മെമ്പർ വന്നിരുന്നോ, വന്നിട്ടുണ്ടോ? പുറത്തു പോയിരിക്കുന്ന അദ്ദേഹം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് തീർച്ചയായും ഒരു അവസരം കൊടുക്കുന്നതാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പ്രസംഗം നടത്തി ഇവിടെയുള്ളവരുടെ സമയം കവരുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളധികം താമസിയാതെ നമ്മുടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോയ് പാസ്റ്ററുടെ ഭൗതിക ശരീരവുമായി നമ്മൾ സിമിത്തീരയിലേക്ക് പോകും. അവിടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മളിവിടെ എത്ര പെട്ടെന്ന് നിർത്തിയിട്ടും കാര്യമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുള്ളൂ. നമുക്കൊരല്പനിമിഷം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവവചനവുമായിട്ടിരിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റിയൊരു മാനസിക അന്തരീക്ഷത്തിലല്ല ഞാൻ. വളരെ വിഷമത്തിലായി പ്രിയ ജോയി പാസ്റ്റർ അഗാപ്പെ മിഷൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട
കർത്താവിൻ്റെ ദാസനാണ്, സുവിശേഷകനാണ്. കാൽനൂറ്റാണ്ട് മുമ്പ് 10-26 വർഷങ്ങൾക്ക് മുമ്പ് ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ പ്രിയ അലക്സാണ്ടർ സാറ് ഈ പ്രസ്ഥാനം പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെയുള്ള പ്രായമുള്ള ദേവദാസന്മാരെല്ലാം നിത്യതയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. പ്രസ്ഥാനം ആരംഭിച്ചവരുടെ കൂട്ടത്തിൽ ഇനി കർത്താവിൻ്റെ ദാസൻ അലക്സാണ്ടർ സാറും ഞാനും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ദൈവത്തിൻ്റെ ദാസന് സുഖമില്ലാതെ കടന്നപ്പോൾ എൻ്റെ ഒരാഗ്രഹം ഇങ്ങനെയായിരുന്നു, ഞാൻ മരിച്ചതിന് ശേഷമേ താൻ മരിക്കാവൂ എന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനയും ദൈവം കേട്ടില്ല. നമ്മുടെ ഒന്നും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമല്ല സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ്റെ പദ്ധതി. കർത്താവിൻ്റെ ദാസനെ ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവദാസനായിരുന്നു. ചിരിക്കാൻ മാത്രമേ തനിക്കറിയാവൂ. ഹൃദയത്തിൻ്റെ ആ നൈർമല്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വിവാഹാലോചന നടത്തുന്ന വീട്ടുകാരോട് സാധാരണ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആലോചന നടത്തുമ്പോൾ ചെറുക്കൻ്റെ ജോലി എന്താണ്, ചെറുക്കൻ്റെ സമ്പത്ത് എന്താണ്, ചെറുക്കൻ്റെ മാളിക എത്രയുണ്ട്, ചെറുക്കന് വിദേശത്ത് ജോലിയുണ്ടോ അല്ലെങ്കിൽ പെണ്ണിന് ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിലുപരിയായി ഒരു സ്നേഹമുള്ള കുടുംബമാണോ എന്നാണ് നമ്മൾ ബന്ധുത്വം കൂടുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത്, സ്നേഹമുള്ള ഒരു കുടുംബമാണോ എന്നാണ്. നമ്മുടെ കൂട്ടായ്മയുടെ പേര് സ്നേഹം എന്നാണ്, ദൈവത്തിൻ്റെ സ്നേഹം. ഈ സ്നേഹക്കൂട്ടായ്മയിലെ അഗാപ്പെ മിഷൻ്റെ ഒരു മുത്തായിരുന്നു പ്രിയ ജോയി പാസ്റ്റർ. ആളുകൾ മരിക്കുമ്പോൾ നമ്മളവരെക്കുറിച്ച് പുകഴ്ത്തി പറയും. ഇതങ്ങനെ കേവലം വാക്കുകളല്ല, വാസ്തവമാണ്. സ്നേഹമുള്ള ആ കർത്താവിൻ്റെ ദാസന് തീർച്ചയായും സ്നേഹമുള്ള ആളുകളെയും ലഭിച്ചു. നല്ല രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് ദാനമായി കൊടുത്തു. പ്രിയമോളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളുകളായില്ല. ഈ കുടുംബത്തിലേക്ക് മകനായി പ്രിയ ജോഷി വന്നത് ഞാൻ ഓർക്കുകയാണ്. മരുമകനെന്നൊരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിൽ മകനായി അവൻ പ്രിയ ജോയി പാഷയുടെ സകല കാര്യങ്ങളും ഏറ്റെടുത്ത് നടക്കുന്നു. മകൻ അവന് പ്രായപൂർത്തിയൊക്കെ ആയതാണ്, പക്ഷേ ഇപ്പോഴും അവനൊരു കൊച്ചുകുട്ടിയെ പോലെയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു മകനായി ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നത് പ്രിയ ജോഷിയാണ്. പ്രിയ ജോഷി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കളെ ഓർക്കുന്നു പ്രായമായപ്പോഴും. പ്രിയ ജോയി പാഷ അവരുടെ ഭവനത്തിൽ വിശ്രമത്തിലായിരുന്ന സന്ദർഭങ്ങളെല്ലാം പ്രിയ മാതാപിതാക്കളെ പോയി കാണുവാനും അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാനിടയായി. പ്രിയ ബിജു പാഷയെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. താൻ തൻ്റെ സഹോദരിയുടെ ഭർത്താവെന്ന നിലയിലല്ല, സ്വന്തം സഹോദരൻ എന്ന നിലയ്ക്ക് കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് ചെയ്യുവാൻ. ആ പ്രിയ കുടുംബത്തിന് പ്രിയ ജോയി പാഷയുടെ സഹോദരങ്ങൾ കുടുംബത്താംഗങ്ങളെല്ലാം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ മണിച്ചേരി മലയിൽ നടത്തേണ്ടിയിരുന്ന ശുശ്രൂഷ നമ്മൾ ഇവിടെ അവരുടെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ഇവിടെ നമ്മൾ നടത്തുകയാണ്. പ്രിയപ്പെട്ടവർ കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിയെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ വക്കൽ മാനുഷികമായ വാക്കുകളൊന്നുമില്ല. പക്ഷെ ഒന്ന് പറയാം, ഞങ്ങളീ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ പേര് അഗാപ്പെ മിഷനാണ്, ദൈവസ്നേഹമെന്നാണെങ്കിൽ ഞങ്ങളൊക്കെ മരിക്കുന്നത് വരെ അത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഈ കൂട്ടായ്മയിലുള്ള അഗപ്പെ ഫാമിലി എന്നാണ് നമ്മൾ പറയുന്നത്. അത് അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാണെങ്കിലും ഇവിടുന്ന് നമ്മൾ വിവാഹം ചെയ്ത് അയച്ചവരാണെങ്കിലും എല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് സഹോദരങ്ങളായി, മാതാപിതാക്കളായി, ബന്ധുമിത്രാദികളായി ധാരാളം പേരുണ്ട്. ഞാൻ
അനാഥയായി. ഞങ്ങൾക്കിനി ആരുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഒരിക്കലും ഒരു ദൈവവൈദലിന് അവകാശമില്ല. നിങ്ങൾക്ക് ദൈവം കൂടെയുണ്ട്. പിന്നെ ഒരു സ്ഥാനത്തിൻ്റെ നിലയിൽ ഞാൻ പറയട്ടെ, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് മാതാപിതാക്കളായും നിങ്ങൾക്ക് സഹോദരങ്ങളായിട്ടും ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന കാര്യം ദൈവസഭയെ സാക്ഷി നിർത്തി പ്രസ്താവിക്കുകയാണ്. ഞാൻ തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം, ഏതാനും മിനിറ്റുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7 സഭാപ്രസംഗി 12:7 ഞാൻ തന്നെ വായിക്കാം. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവും. പ്രിയ ജോയി പാസ്റ്റർ ബൈബിൾ സ്കൂളിൽ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ മരിച്ചു പോയതിന് ശേഷമേ വിദ്യാർത്ഥി മരിക്കാറുള്ളൂ. എന്നാലിവിടെ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കുറേ പേര് ജീവിച്ചിരിക്കുകയും ചിലരെയൊക്കെ ദൈവം തമ്പുരാൻ നേരത്തെ വിളിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് താത്വികമായി ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ ദൗത്യം എന്ന് പൂർത്തിയാക്കുന്നുവോ അന്ന് ഇവിടെ കയറി വരാൻ നമ്മളോട് നമ്മുടെ സ്വർഗത്തിലെ നാഥൻ കൽപ്പിക്കും. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നത് പ്രായപൂർത്തിയായ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? നമ്മളാരും ഈ ജോയി പാസ്റ്ററേക്കാളും കെമ്മന്മാരോ ആരോഗ്യവന്മാരോ ഒന്നും ആയതുകൊണ്ടല്ല, മിടുക്കന്മാരായതുകൊണ്ടല്ല. നിങ്ങളെയും എന്നെയും ദൈവം ഏൽപ്പിച്ച എന്തോ ഒരു ദൗത്യം പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിങ്ങളുടെയും എൻ്റെയും പ്രായം പരിഗണിക്കാതെ ഇങ്ങോട്ട് കയറിപ്പോരാൻ പറയും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സകലരും നിങ്ങളെയൊക്കെ എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഏതോ ഒരു സ്ഥലത്ത് ആക്കി വച്ചിരിക്കുന്നു. ഒരുപക്ഷേ ഒരു കൊടിയ മദ്യപാനി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾക്ക് അല്പം കൂടെ ആയുസ് നീട്ടിത്തന്നത്. അല്ലെങ്കിൽ കുടുംബം തകർന്ന ഒരു സ്ഥലം, ആ പ്രിയപ്പെട്ടവരുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെച്ച് അവർക്ക് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം നിങ്ങൾക്കും എനിക്കും അല്പം കൂടെ ദൈവം ആയുസ് നീട്ടി തന്നത്. ഈ ജോയി പാസ്റ്ററേക്കാളും അല്പം കൂടെ ആയുസ് എനിക്ക് നീട്ടിത്തന്നത് തൻ്റെ ഈ മരണ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം എനിക്ക് ദൈവം ആയുസ് നീട്ടിത്തന്നത്. ഞാനും ഓർക്കുന്നു, ഇതുപോലെ ഒരു ദിവസം പെട്ടിയിൽ നമ്മളും കിടക്കും. ഇവിടെ നമ്മൾ വായിച്ചത് പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. നമ്മുടെ ഈ ശരീരത്തിൽ മണ്ണിലേക്ക് മറിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ ദാസിൻ്റെ ആ ശരീരം ഈ ഭൂമിയിലേക്ക് ലയിച്ചു ചേരും. അടുത്ത വാക്യത്തിനാണ് വളരെ വളരെ പ്രധാനം: ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. നമുക്ക് ആത്മാവിനെ തരുന്നത് ദൈവമാണ്. ഈ കർത്താവിൻ്റെ ദാസൻ തൻ്റെ മരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ആത്മാവ് ഏൽപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു, പോയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ വേറെ ഏതോ സ്ഥലത്ത് ജനിക്കുന്ന ആ വ്യക്തിയിലേക്ക്, ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് പ്രവേശിക്കുമെന്നാണ് നമ്മുടെ ഇടയിലുള്ള ഇന്ത്യൻ സംസ്കാരത്തിലെ ഒരു വിശ്വാസം. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ അങ്ങനെയില്ല. നാം മരിക്കുന്ന ആ നിമിഷം
കർത്താവിൽ ജനിച്ചവർ നാം മരിക്കുന്ന ആ നിമിഷം നാം നമ്മുടെ കർത്താവിലേക്ക് ലയിച്ച് ചേരുന്നു. നമ്മളിനി 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ പോയിരിക്കത്തില്ല കർത്താവിരുന്നതുപോലെ. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കത്തില്ല, ആത്മാവിന് ഗതി കിട്ടുവാൻ വേണ്ടി ചുറ്റി സഞ്ചരിക്കത്തില്ല. ഈ ആത്മാവിനെ കുറിച്ച് ഒരു അനിശ്ചിതാവസ്ഥയുമില്ല. കൊലോസ്യ ലേഖനം 3:3 പറയുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ പ്രിയ കർത്താവിൻ്റെ ദാസൻ മരിച്ചപ്പോൾ തൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ ചേർന്നു, ക്രിസ്തുവിനോടുകൂടെ ചേർന്നു, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനി കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ തൻ്റെ ഭക്തരെ ചേർക്കുന്നതിനായി വരുമ്പോൾ താൻ വരുന്നത്, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് തന്നോടൊപ്പമുള്ള വിശുദ്ധരെ ചേർക്കുവാൻ വേണ്ടിയാണ്, തൻ്റെ കൂടെ ആയിരിക്കുന്ന വിശുദ്ധരെ ചേർക്കാൻ വേണ്ടിയാണ്. ഒന്ന് ലളിതമായി വിശദീകരിച്ചാൽ, കർത്താവിൻ്റെ ഒപ്പമുള്ള ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പൊടിയായി പോയിരിക്കുന്ന പൊടിയിലേക്ക് ഈ കർത്താവിൻ്റെ ദാസൻ്റെ ആത്മാവ് ചേർന്ന് രൂപാന്തരം പ്രാപിച്ച് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് ക്രൈസ്തവ വിശ്വാസം. അത് ശാസ്ത്രബുദ്ധിക്ക് നിരക്കുന്നതല്ല, പൊടിയോട് ചേർന്ന 100 നൂറ്റാണ്ടുകളായി പൊടിയിൽ ലയിച്ചു ചേർന്ന പൊടിയിലേക്ക് മാ മനുഷ്യൻ്റെ ആത്മാവുമായി സ്വർഗത്തിൽ നിറങ്ങി വരുന്ന യേശുക്രിസ്തുവിനെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ ദാസൻ ഈ കാലങ്ങളിൽ ചെയ്ത സേവനം, അഗാപ്പെ മിഷനുള്ള സേവനം മാത്രമല്ല, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്തു. പാലക്കാടിൻ്റെ മണ്ണിൽ അഗാപ്പെ മിഷൻ്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് പ്രിയ കർത്താവിൻ്റെ ദാസനാണ്. പൂർണ്ണമായും ഏതാണ്ട് അക്രൈസ്തവ മേഖലയാണല്ലോ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളായ ഗോവിന്ദാപുരം എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങൾ. അടുത്ത സ്ഥലം തമിഴ്നാടാണ്. വളരെ ഊഷരഭൂമിയായ പ്രദേശത്ത് താൻ കടന്നു എന്ന് പ്രിയ മോളി സഹോദരിയുമായിട്ട് അവരവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ വിവരിക്കാൻ പറയാത്ത അത്രയുമാണ്. ആ പ്രദേശത്തുനിന്നും ചില ആത്മാക്കളെ നേടുകയും അവിടെ 1-2 കൂട്ടായ്മകൾ, ശക്തമായ നല്ല കൂട്ടായ്മകൾ ആരംഭിക്കുവാനും പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. അവിടെ വെച്ചുള്ള ആ ഓട്ടത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഉറക്കളപ്പിൻ്റെയും അവിടെ വെച്ച് ആണ് തനിക്ക് ഈ ഷുഗർ പിടിപെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ടതുപോലെ സ്വന്തം ശരീരം സംരക്ഷിക്കുവാനും നോക്കുവാനും ഒന്നുമുള്ള ഒരു ആ സാഹചര്യം ഒരുപക്ഷെ കർത്താവിൻ്റെ ദാസനെ കിട്ടി കാണത്തില്ല. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി കർത്താവിന് വേണ്ടി പറയുക, കർത്താവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹം. ഇനിയും എഴുന്നേറ്റ് വന്ന് സുവിശേഷം പറയുമെന്നുള്ള തൻ്റെ സ്വപ്നം പൂർത്തിയായില്ല. പക്ഷെ ഒന്നുറപ്പാണ്, തന്നെക്കുറിച്ചുള്ള ദൗത്യം ദൈവം പൂർത്തിയാക്കിയെന്ന് ദൈവത്തിന് മനസ്സിലായി. ചെറിയവരോ വലിയവരോ ആരോ ആയിക്കോട്ടെ, ദൗത്യ പൂർത്തീകരണം പൂർത്തിയാക്കുമ്പോൾ നിങ്ങളും ഞാനും എവിടെയാണോ, ബസ് സഞ്ചരിക്കുമ്പോഴായിരിക്കും, ബൈക്ക് ഓടിക്കുമ്പോഴായിരിക്കും, ആകാശത്ത് സഞ്ചരിക്കുമ്പോഴായിരിക്കും, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ദൗത്യം പൂർത്തീകരിച്ചു എന്ന് സ്വർഗത്തിലെ നാഥന് തോന്നുന്ന നിമിഷത്തിൽ അവൻ നമ്മുടെ പേർ വിളിക്കും. ഞങ്ങൾ തമ്മിലുള്ള വലിയ സ്നേഹബന്ധമായിരുന്നു. എൻ്റെ മൂത്ത മകൾ ജിൻസിയുടെ വിവാഹ സമയത്ത് കർത്താവിൻ്റെ ദാസനാണ് ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നെങ്കിലും എനിക്കൊരു ഭാഗ്യം ലഭിച്ചു, ഈ സുവിശേഷകനായ തൻ്റെ കീഴിൽ ഇവിടുത്തെ ഈ സഭയിലെ അംഗമായിരിക്കുവാൻ എന്നെ ദൈവം എനിക്കും അവസരം തന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് ഞാൻ പലപ്പോഴും തമാശയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഈ ക്ഷണം മാത്രം, ആളുകളെ ക്ഷണിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്തത്, ബാക്കി മുഴുവൻ കാര്യങ്ങളും കർത്താവിൻ്റെ ദാസനും തന്നോട് കൂടെയുള്ളവരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും ചേർന്ന് നടത്തി തന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലെ കർത്താവിൻ്റെ ദാസൻ കാണും, സാറെന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കും. സാറ് ഉത്തരവാദിത്വമായിട്ട് സാറിൻ്റെ ഉത്തരവാദിത്വം ചെയ്തോളൂ, ഇവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും ആ പരിസരം നന്നാക്കുവാൻ താൻ തൂമ്പ എടുത്തിറങ്ങിയ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അത്ര സ്നേഹമായിരുന്നു തൻ്റെ ഒരു പ്രധാന വിഷയം.
ആ സ്നേഹമാം കുഞ്ഞുങ്ങൾക്ക് രുചിച്ചറിയാനിടയായി. പ്രിയമോളി സഹോദരിക്ക് സങ്കടമുണ്ട് എനിക്കറിയാം. എന്നാൽ പ്രത്യാശയില്ലാത്തവരെ പോലെ കരയേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ അനേകം മാസങ്ങൾ പ്രിയ സഹോദരി ഒരു മനുഷ്യ സ്ത്രീക്ക് സാധ്യമാകുന്നതിൻ്റെ അപ്പുറം ശുശ്രൂഷിച്ചു. ഉറങ്ങാൻ കഴിയാതെ ആ എ സിയുടെ മുമ്പിൽ, ഐ സി യു റൂമിൻ്റെ മുമ്പിൽ എത്രയോ എത്രയോ ദിവസങ്ങൾ, ആഴ്ചകൾ തൻ്റെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ട്. എന്നാലും അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് അവസരം കിട്ടിയില്ലല്ലോ എന്ന ദുഃഖം പ്രിയ സഹോദരിക്കേ ഇല്ല. കാരണം തനിക്ക് കഴിയുന്നതിൻ്റെ അപ്പുറം വേദനയില്ലാത്ത നാട്ടിലേക്ക് കടന്നുപോയി. കർത്താവിനോടുകൂടെ ഇപ്പോൾ വിശ്രമിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, താൻ കർത്താവിൽ വീണ്ടും ജനിച്ചവനാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലും നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ഉള്ളിലും. ലോകത്തിൽ പല ഇഷ്ടങ്ങളും വിശ്വാസ രീതിയുമുണ്ട്. ഓരോന്നിനും സവിശേഷതയുണ്ട്. ഒന്നും മോശമാണെന്ന് പറയുന്നില്ല. എന്നാൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഒരത്യത്ഭുതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലും നമ്മുടെ ആത്മാവ് ദൈവത്തിലും ലയിക്കുക, അതാണ് ക്രൈസ്തവ വിശ്വാസം. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിത്യതയിൽ ദൈവത്തോടൊന്നിച്ച് വസിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യതയിൽ കർത്താവിനോടൊന്നിച്ച് ആയിരിക്കണമെന്ന് ഉറപ്പുള്ളവർ ഹൃദയത്തിലേക്ക് യേശു കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനോട് ചേരണം. ഈ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ പട്ടികയിൽ പേര് ചേർക്കപ്പെടുന്നത് ഇപ്പോൾ മരിച്ചപ്പോഴല്ല, പേര് നേരത്തെ രജിസ്റ്റർ ചെയ്തതാണ്, ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ആ പേര് താൻ കർത്താവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചപ്പോൾ ആ പേര് സ്വീകരിച്ചു, ദൈവം സ്വീകരിച്ചു, ദൈവം അംഗീകരിച്ചു. എന്നാൽ കയറി വരാൻ പറഞ്ഞ് വിളിച്ചത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് പ്രിയ ബിജു ബ്രദർ, ജോയി പാസ്റ്റർ പോയി എന്നും പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാനാകെ സ്തബ്ധിച്ചു പോയി. പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിൽ അറിയാം കാര്യങ്ങൾ ഏകദേശം എന്താണെന്നൊക്കെ അറിയാം. എന്നാലും പെട്ടെന്നത് കേൾക്കുമ്പോൾ സർവ ആശ്വാസങ്ങളുടെയും സ്വർഗീയ ദൈവം പ്രിയ കുടുംബത്തെ, മക്കളെ, പ്രിയ സഹോദരിയെ, പ്രിയ ജോയി പാസ്റ്റർ സഹോദരങ്ങളോട് ധാരാളം പേര് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ബന്ധുമിത്രാദികളുണ്ട്. അവരെ എല്ലാം ആശ്വസിപ്പിക്കട്ടെ. താൻ ഈ ഭൂമിയിൽ ചെയ്തു പോയ നല്ല കാര്യങ്ങൾ കാലാവസാനത്തിൽ നീ അതിൻ്റെ പ്രതിഫലം പ്രാപിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്താണ്. പക്ഷേ ഈ കർത്താവിൻ്റെ ദാസന് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ കുറഞ്ഞ പ്രതിഫലമായിരിക്കും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നല്ല നിശ്ചയമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങളും പൊസിഷനും വെച്ചല്ല കർത്താവ് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ വിധിക്കുന്നതും നമ്മളെ അളക്കുന്നതും നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലവും. താൻ എന്ത് ചെയ്തു, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. പെർമിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ള അനുശോചനം, ദുഃഖം അറിയിക്കുന്നു. പറഞ്ഞു തീരാൻ, പറഞ്ഞാൽ തീരുന്നതല്ല തൻ്റെ സേവനങ്ങളും പ്രവൃത്തികളും. കർത്താവ് ധാരാളമായിട്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. കണ്ണീരൊപ്പുവാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്.
നിങ്ങൾ അനാഥൻ എന്നൊരു ചിന്ത പോലും ജീവിതത്തിൽ ഒരിക്കലും വരരുത്. സ്വർഗത്തിലെ അപ്പച്ചൻ കൈപിടിച്ച് വിരിച്ചവരൊരിക്കലും അനാഥരല്ല. ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളെ കൈവിടാതെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപടുത്തെങ്കിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. നിന്റെ ദാസിൻ്റെ ആത്മാവിനെ അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ള കർത്താവേ, നിന്റെ ദാസിനെ അവിടുത്തെ സമയമായപ്പോൾ അവിടുന്ന് രക്ഷാകര പദ്ധതിയിലേക്ക് വഴി നടത്തി സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീർന്നു. വേലക്കിറങ്ങുവാനുള്ള തനിക്ക് വിളിയുണ്ടായപ്പോൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു. കർത്താവേ, ഇവിടെ ചില നാളുകൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തന്നെ തനിക്കിടയായല്ലോ. കർത്താവിൻ്റെ ദാസന് ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ഏഴയായ അടിയനെയും കർത്താവ് ഉപയോഗിച്ചല്ലോ. കർത്താവേ, നന്ദി. നിന്റെ ദാസനെ മടങ്ങി വരുവാനുള്ള കൽപ്പന കിട്ടി കഴിഞ്ഞ രാത്രിയിൽ അവിടുത്തെ സന്നിധാനത്തിലേക്ക് അവർ അങ്ങ് വിളിച്ച് ചേർത്തുവല്ലോ. കർത്താവേ, അടിയങ്ങൾ ഇനിയും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച്, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഞങ്ങൾ ബോധമുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ പ്രിയ കുടുംബത്തിന് മേലിരിക്കണമേ. കർത്താവേ, വേദനയിലായിരിക്കുന്ന പ്രിയ മോളി സഹോദരിയെയും മക്കളെയും സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ ദൈവമേ, അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. പാദപിടുത്തങ്കിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ യാതനാ ഘട്ടത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷകളുടെ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അല്പസമയത്തിനകം ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ബഹുമാനനായ പ്രകാശ് സ്റ്റീഫൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. ഇനിയും ഒരുപക്ഷേ അന്വേഷോചനങ്ങൾക്ക് അവസരം നൽകിയാൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് സെമിത്തേരിയിലെ ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധ്യമല്ല. 3 മണിക്ക് അദ്ദേഹത്തെ നമ്മൾ തൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും അവിടെയുള്ള ചില ക്രമീകരണങ്ങൾ മനഃപൂർവ്വമായിട്ടല്ല, സ്വാഭാവികമായിട്ട് വൈകുന്നു എന്നുള്ള കാരണത്താലാണ് ചില മിനിറ്റുകൾ കൂടെ ഇവിടെ നിർബന്ധിതരായി നാം നിൽക്കേണ്ടി വന്നത്. അഗാപ്പേ ഗോസ്പൽ മിഷൻ്റെ എല്ലാ ശുശ്രൂഷകന്മാരും ദയവായി ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ആ അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യുന്നു. അഗാപ്പേ ഗോസ്പൽ മിഷൻ്റെ എല്ലാ ശുശ്രൂഷകന്മാരും ദയവായി ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് അടുത്തുള്ള ആ സെമിത്തേരി നിങ്ങൾക്കറിയാമല്ലോ. ഇവിടുന്ന് എല്ലാ ആളുകൾക്കും ഇവിടെ പോകാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് എന്ന് ക്ഷമാപണത്തോടെ പറയട്ടെ. കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് 50 പേർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. പല പരിമിതികളും ലംഘിച്ചുകൊണ്ടാണ് തന്നോടുള്ള സ്നേഹത്തിൽ നമ്മളിവിടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വന്നില്ലെങ്കിലും ഒത്തിരി വേദനയില്ലാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ മാത്രം സന്തോഷമുണ്ട്. 10-ഓ 50-ഓ പേര് ഒതുങ്ങുന്ന ഒരു ടീമിനെ അവിടെ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനുശേഷം അവിടെയും ഇവിടെയുമായി നിങ്ങൾക്ക് ലഘുഭക്ഷണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, ഇത്രയും നേരം നമ്മൾ ഈ കർത്താവിൻ്റെ ദാസനോട് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറയുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മോളി സഹോദരിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും
ജോയ് പാസ്റ്ററിൻ്റെ ജ്യേഷ്ഠന്മാർക്കും അനുജന്മാർക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ചില വാക്കുകൾ പറയാം എന്ന് പറഞ്ഞെങ്കിലും സ്നേഹപൂർവ്വം അവരത് നിരസിക്കുകയായിരുന്നു. എനിക്കറിയാം അവർക്ക് വാക്കുകൾ കണ്ഠമിടറിപ്പോകുന്ന ഒരു സമയമാണ് എന്നെനിക്കറിയാം. വാദവരാതെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും ഒരുപക്ഷേ വാക്കുകൾ കിട്ടാതെ വരുന്ന ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഇത്. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു, 1969-70 ഇടയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്ന് പറയുന്ന ആ പട്ടണത്തിന് സമീപം പനങ്ങാട് പഞ്ചായത്തിൽ തലയാട് പ്രദേശത്ത് മണിച്ചേരിയിൽ ഒരു കറുത്ത എന്ന് പറയുമ്പോൾ ആക്ഷേപമായി ചിന്തിക്കരുത്, അതിൻ്റെ അടുത്ത വാക്കുകൂടെ ചിന്തിക്കണം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞു കഴിഞ്ഞു, കറുത്ത മുത്ത് ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരു പക്ഷേ അവിടെയുള്ള ഏലിയാമ്മച്ചയ്ക്കോ അബ്രഹാം അപ്പച്ചനൊക്കെ 9 ഒരാളായി മാത്രമേ കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു പക്ഷേ 4 5 പെൺമക്കൾ. ഞാൻ പറയുന്ന ആധികാരികമായ അറിവുകളിൽ പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, വികാരത്തോടുകൂടെ ശേഖരിച്ച വിവരങ്ങൾ പറയുകയാണ്. പഠിക്കുന്നു എവിടം വരെ, 10 വരെ ITIയിലും പോയി എന്നാണ് എൻ്റെ അറിവ്. ഒടുവിൽ ഇവിടെ ദൈവോചനം പഠിക്കുവാനായിട്ട് വരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എവിടെ വിട്ടാലും ഒരു സഭ നോക്കാതെ, സ്തോത്രക്കാഴ്ചയുടെ പാത്രത്തിലെ കിലുക്കം നോക്കാതെ ദൈവവേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് അദ്ദേഹം. വിവാഹിതനാകുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സഹോദരി സിസ്റ്റർ മോളി തൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു. 2 ലിഡിയെ കർത്താവ് നൽകി, ലിക്സനെ കർത്താവ് നൽകി. ഈ സമീപകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മരുമകനെ എന്ന് പറയുന്നത് ശരിയല്ല, ആ ജീവിതം പഠിച്ചാലറിയാം ഒരു മകൻ തന്നെയാണ് എന്ന് ഞങ്ങൾക്കും കണ്ട് കേട്ട് അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ 1-2 രോഗാതുരമായ ശരീരവുമായി തന്നിടന്നപ്പോഴൊക്കെ ജോഷി അവർക്കൊരു മകനെ പോലെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. തന്നെ അയച്ച എല്ലാ മേഖലകളിലും, കോഴിക്കോട് ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത് ഒടുവിൽ താൻ ഈ അകപ്പയിൽ വന്നു ചേരുവാനിടയായി. എന്തെല്ലാം വാക്കുകൾ നമുക്ക് പറയാനുണ്ട്, പക്ഷേ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര, എല്ലാവരും അദ്ദേഹം സ്നേഹിതന്മാരാണ്. ഞാൻ അദ്ദേഹത്തെ ക്യാമ്പസിൽ കാണുമ്പോൾ വിളിക്കുന്ന ഒരു പദമുണ്ട്, ഇവിടെ എവിടെയെങ്കിലും ഞാൻ പറയും, ഓ പ്രിയനേ എന്ന് ഞാനിങ്ങനെ ഉറക്കെ വിളിക്കും. അന്നേരം അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഒരു മൂല ഇരുന്നുകൊണ്ട് ഹോ പ്രിയനെ എന്നിങ്ങനെ വിളിക്കും. ആ ഒരു വിളിയായിരുന്നു ഞങ്ങളുടെ പരിചയത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. കേവലം ഓ പ്രിയനെ എന്ന് വിളിക്കുകയല്ല, സത്യസന്ധമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും പറയുന്നു, ഞങ്ങൾക്ക് ജോയ് പാസ്റ്റർ ഒരു പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു, ഞങ്ങൾക്ക് ഒരു കറുത്ത മുത്ത് തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. അദ്ദേഹം ആരാകുമെന്നോ എന്താകുമെന്നോ ഒരു പക്ഷേ പ്രസവിച്ച അമ്മയ്ക്കോ ജന്മം കൊടുത്ത അപ്പനോ ഒരു പക്ഷേ പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാഗ് മുൻപ് അദ്ദേഹത്തെ വിളിച്ച ദൈവത്തം വരാൻ അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട പദവികൾ കണ്ട് ഞങ്ങൾ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഒരു ITIക്കാരൻ 10-ക്ലാസ്സുകാരൻ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ഓഫീസറായിട്ട് മാറുക, തിരുവനന്തപുരം ജില്ലയുടെ ചുമതലകൾ വഹിക്കുക, കോഴിക്കോട് കണ്ണൂർ സെൻറ്ററുകളിലെ ചുമതലകൾ വഹിക്കുക, വിദ്യാഭ്യാസം അനുസരിച്ചല്ല ദൈവകരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിട്ടാണ് ജോയ് പാസ് ഉപയോഗിക്കപ്പെട്ടത് എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. അതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഒടുവിൽ കടന്നു കളഞ്ഞതുപോലെ ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പറ്റിച്ചു പറ്റിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനെ പറ്റിച്ചൊരു യാത്ര പോയി എന്നാണ് ഞാൻ ഇന്നലെ മുതൽ ചിന്തിക്കുന്നത്. കാരണം 52 ഉള്ളെന്ന് ഞാൻ വിചാരിച്ചു, വല്ല 52 ഉള്ളൂ, അദ്ദേഹത്തെക്കാൾ 2 എനിക്ക് കൂടുതലാണ്. പ്രായത്തിൽ അദ്ദേഹം എന്നെ പറ്റിച്ചു കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു താടി വളർത്താം, ഒരുമിച്ച് അങ്ങോട്ട് വടിക്കാം, എന്നെ താലിബാൻ മോഡലാക്കി ഇവിടെ നിർത്തിയിട്ട് അദ്ദേഹം വിട്ടൊരു പേരാ അത് പലരൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഒരു താലിബാൻ മോഡലെ നിർത്തിയിട്ട് അദ്ദേഹം എന്നെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. ഒക്കെ പോകട്ടെ, ഞാനേറെ സങ്കടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളെയൊക്കെ പലതരത്തിൽ പറ്റിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒത്തിരി ദൈവദാസന്മാരിരിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ കബളിപ്പിച്ചിട്ട് അദ്ദേഹം നിത്യതയുടെ കവാടത്തിലേക്ക് പോയി കളഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ക്ഷമിക്കാം, പക്ഷേ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷം വരുന്ന മറ്റൊരു കാര്യമുണ്ട്. കണ്ണിൻ മണി പോലെ കണ്ണിലെ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മോളി സഹോദരി, അദ്ദേഹത്തെ എന്ത് വിളിച്ച ഒരു പ്രോഗ്രാമിന് പോലും വരത്തില്ല, 24 മണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കുന്നു.
ഇരിക്കുന്ന ആ സഹോദരിയെയും അദ്ദേഹം പറ്റിച്ചു കളഞ്ഞു. കാരണം അനേക ദിവസങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ട് നീ പോയിക്കോ, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു ബിജുവും മറ്റുള്ളവരെല്ലാം ചേർന്ന് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അന്ന് രാത്രിയിൽ അവരെയും പറ്റിച്ച് അദ്ദേഹം നിത്യത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ മകളെ സംബന്ധിച്ചൊരു വലിയ സങ്കടം അദ്ദേഹത്തിനുണ്ട്. 6 മാസം പ്രഗ്നന്റാണ് ലിഡിയ. ആ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാൻ ആഗ്രഹം ഏതൊരപ്പനും കാണും, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ആ കുഞ്ഞിനെ വരെ പറ്റിച്ചു എന്ന് പറയാൻ യാതൊരു നാണക്കേടും എനിക്കില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞങ്ങളിവിടെ ഉറപ്പായിട്ട് പറയുന്നു, പണ്ടൊക്കെ ഞങ്ങൾ പിള്ളേർ സാറ്റ് സീറ്റ് സർലൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു കളി കളിക്കില്ലേ പാസ്റ്ററെ, ആ സമയത്തുണ്ടല്ലോ കട്ടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കും, അവിടെ പോയി ഒളിച്ചിരിക്കും, ഇവിടെ പോയി. പക്ഷേ കുറേ കഴിയുമ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കും, മനസ്സിലായവർ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജോയി പാസ് ഞങ്ങളെ വിട്ട് കുറെ നാളുകളിലേക്ക് കണ്ണിവ അപ്പുറത്ത് ഞങ്ങൾ ഒളിച്ചിരിക്കുന്നെങ്കിലും ആ നിത്യമായ ശോഭിതത്തിന്റെ പ്രകാശ ദിവസത്തിൽ ആ ദൈവദാസനെ നേരിട്ട് ഞങ്ങൾ കാണുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. നോളി സഹോദരിയോട് പറയാൻ, ലിഡിയോട് പറയാൻ, ലിക്സിനോട് പറയാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് വാക്കുകൾ ഇല്ല. എന്നാൽ ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, ധൈര്യത്തോടെ പറയാം, വിശ്വാസം തികച്ചു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. നീതിയുടെ കിരീടം തനിക്കായി കർത്താവ് വെച്ചിരിക്കുന്നു. ഇവിടെ പല ദൈവദാസന്മാരും പറഞ്ഞു, ഇവിടെ പട്ടാളക്കാർ മരിക്കുമ്പോഴൊക്കെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് പറഞ്ഞു വിടുന്നത്. തോക്ക് തിരിച്ചു പിടിക്കുന്നു, അവർ താഴോട്ട് കുത്തുന്നു. എന്തൊക്കെ ചെയ്താണ് ഇവിടെ അർഹിക്കപ്പെട്ട അംഗീകാരം തന്നെയാണ്. നമുക്കെന്താ കൊടുത്തുവിടാനുള്ളത്? പക്ഷേ ഇവിടെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഭൂമിയുണ്ടോ ഇതെനിക്കറിയില്ല, ഒരു പക്ഷേ കണ്ടേക്കാം. പക്ഷെ കയറി കിടക്കുവാൻ ഒരു വീട് തനിക്കില്ല. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളൊരു വീടുണ്ടാക്കി കൊടുത്താൽ ഒരാഴ്ച മാത്രം താമസിച്ചിട്ട് അവിടെയും ഞങ്ങളെ പറ്റിച്ച് കിടന്നു. പക്ഷേ കൈകളാൽ തീർക്കാത്ത നിത്യഭവനത്തിൽ ഒരു കാലത്തും പിരിയാതെ ഞങ്ങൾ ഒരുമിച്ച് വാഴുമെന്ന് പ്രത്യാശയുള്ള യുവമക്കൾ കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവദാസന്മാരെ, നമുക്കും അർഹിക്കുന്ന ആദരവോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ യാത്രയാക്കാം. അകപ്പയുടെ ശുശ്രൂഷകന്മാർ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ പ്ലീസ്. നിങ്ങളും കൂടെ വെളിയിലോട്ട് ചെന്നാട്ടെ, വെളിയിലേക്കല്ല. ഈ രണ്ട് വരികളിൽ ഇവിടെ ഒരു ആ ടർപ്പ് ഇത് നിങ്ങൾ കാണുന്നല്ലോ, ഈ കാർപ്പറ്റൻ രണ്ട് സൈഡിലായിട്ട് നിങ്ങളൊന്ന് നിരന്ന് നിൽക്കാമോ? കർത്താവിന് സ്തോത്രം. ആ ദൈവദാസൻ നമ്മുടെ പക്കൽ നിന്ന് തൻ്റെ ഭൗതിക ശരീരം യാത്രയായി പോവുകയാണ്. അതിനുശേഷമായി രണ്ട് അറ്റത്തും മുഖത്തോടും മുഖം നിന്ന് നിങ്ങൾ നിൽക്കണം. കുറച്ച് ജെയിംസ് ഫാസ്റ്റ് കുറച്ച് പിറകിലോട്ട് നീങ്ങട്ടെ, അങ്ങോട്ട് നീങ്ങട്ടെ, പിറകിലോട്ട്. അവരിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് മുതൽ കർത്തൃദാസന്മാർ മാത്രം മുന്നോട്ട് വന്ന് നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്നാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടുവിൽ കൂടെ തൻ്റെ ഭൗതികമായ ശരീരം വഹിച്ചുകൊണ്ട് അല്പസമയത്തിനകം ഈ ജോയ് ടി എബ്രഹാം പാസ്റ്റർ അതെ മണ്ണിലേക്ക് മടങ്ങാനായി പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് നൽകാനുള്ള കുറച്ച് അകലത്തിൽ നിന്നേ ഒരു സാമൂഹ്യ അകലം പാലിച്ചു നിന്നേ. മറ്റ് ദൈവദാസന്മാരെ ഒന്നും ഞങ്ങൾ ചെറുതായി കണ്ടതല്ലാട്ടോ. പക്ഷെ കഴിഞ്ഞ ഈ 10, 20, 22 വർഷങ്ങൾ ഞങ്ങളോടൊപ്പം കളിച്ച്, ഞങ്ങളോടൊപ്പം ചിരിച്ച്, ഒരു സെൻറ്റർ പാസ്സാണെങ്കിൽ പോലും ഈ കൺവെൻഷന് മുൻപേ വന്ന് കല്ല് പെറുക്കി കളഞ്ഞ് പൂച്ചട്ടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ ദൈവദാസൻ മുന്നമേ കടന്നു പോകുമ്പോൾ ഒരു യാത്രാമൊഴി നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രകാശ് സ്റ്റീഫൻ പാസ്റ്റർ പ്രാർത്ഥിച്ചനന്തരം ഇവിടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണുവാൻ അവസരമുണ്ട്. എനിക്കറിയില്ല പ്രോട്ടോകോൾ സംബന്ധിച്ച് വിശുദ്ധ ചുംബനങ്ങൾ നൽകാമോ എന്ന്. എന്നാൽ ഏത് അതിരുകളും ലംഘിച്ച് അങ്ങനെ ചെയ്യുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളായി ഒരു വിലക്കും കൽപ്പിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചനന്തരമായി ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാ യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. നമ്മളും ദൈവദാസനെ കാണും. പ്രത്യാശയോടെ ഈ ശുശ്രൂഷകൾക്ക് വിരാമമിടുമ്പോൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ആദരവുകൾ നൽകാം. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾക്ക് ഒത്തവണ്ണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ നിൽക്കുന്ന നിരയുണ്ടല്ലോ, നമ്മുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്തോത്രം ചെയ്യണം. സ്വർഗത്തിലെ ധീര പടയാളിക്ക് നമ്മൾ നൽകുന്ന ഒരു അഭിവാദ്യമാണത്, ഒരു ബഹുമതിയാണത്. കർത്താവിൻ്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തലകളെ വണക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജോയി പാഷയെ അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കർത്താവെ, സഹോദരിയെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ പിന്നെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായി ലോകത്തിൽ താമസിച്ച് അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ കർത്താവെ വിശ്വസനം നിന്നി കർത്താവ് അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ അവിടുന്ന് നിയമിച്ച എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ വേല വിശ്വസതയോടെ ചെയ്ത് ആമേൻ കർത്താവെ, അവിടുന്ന് ഏൽപ്പിച്ച എല്ലാ ദൗത്യവും പൂർത്തീകരിച്ച് ആമേൻ തക്ക സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായല്ലോ. ദൈവമായ കർത്താവെ, ഇന്ന് അപ്പാ താൻ ചെയ്ത പ്രവൃത്തികളും താൻ ചെയ്തതായ ഓരോ കാര്യങ്ങളും ആമേൻ കർത്താവെ സ്മരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ദൈവം അവസരം നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന തൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ആമേൻ. ദൈവപുരുഷനായ മോശ ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ, പുരാതനായ ദൈവം നിങ്ങളുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജമുണ്ട്, ആ ഭുജം നിങ്ങളെ വഴി നടത്തുമെന്ന് കർത്താവെ അവിടുത്തെ പ്രത്യനള്ളി ചെയ്തതുപോലെ അതേ വചനം മോളി സിസ്റ്ററോടും കുഞ്ഞുങ്ങളോടും കർത്താവ് സംസാരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കീഴേ ശാശ്വത ഭുജമുണ്ട്, ആ ശാശ്വത ഭുജത്തിലേക്ക് അപ്പാ നിന്റെ ദാസന്റെ കുടുംബത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ കർത്താവ്, ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കർത്താവ് ഈ ലോകത്തിൽ, ആമേൻ കർത്താവേ, ഹല്ലേലൂയ, മനുഷ്യനേതൻ പൂങ്കാവനത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആമേൻ വേർപാടിന്റെ ദുഃഖം ആഴമായി ആമേൻ അനുഭവിച്ചറിഞ്ഞ നാദാം, ആമേൻ ഞങ്ങൾക്ക് മുമ്പേ ആ വേദന മനസ്സിലാക്കിയ ദൈവം, ഞങ്ങൾക്ക് മുമ്പേ വേർപാടിന്റെ ദുഃഖം മനസ്സിലാക്കിയ ദൈവം, ആമീൻ ഈ കുടുംബത്തെ കർത്താവെ, മോളെയും കുഞ്ഞുങ്ങളെയും, ആമീൻ അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ചർച്ചക്കാരെല്ലാം അവരെ കർത്താവെ താങ്ങുവാൻ, കരുതുവാൻ, വഴി നടത്തുവാൻ, പോറ്റി പുലർത്തുവാൻ, അവരെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാകയാൽ അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ദൈവമായ കർത്താവെ എല്ലാ സഹപ്രവർത്തകർക്കായി സ്തോത്രം. ദൈവമായിക്കട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ അഭിഷിക്തദാസന്മാർക്കായി സ്തോത്രം. അവരെയെല്ലാം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. അതാത് സമയത്ത് ഓരോ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുവാൻ അവിടുത്തെ ഭൃത്യന്മാരെ ദൈവം പ്രാപ്തീകരിച്ചതോർത്ത് നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി പല ബദ്ധപ്പാടുകൾ സഹിച്ച, പല സ്ഥലങ്ങളിലായി കടന്നു വന്ന ആമീൻ നല്ല മനസ്സ് കാണിച്ച പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അവരെല്ലാം കർത്താവ് പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് അവരെല്ലാം ആശ്വസിപ്പിക്കണം. ദുഃഖത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കണം. ദൈവമായ കർത്താവിനെ കരുതലവരോടും കൂടി ഇരിക്കണം. ഇപ്പോൾ കർത്താവേ, ഇപ്പോൾ ഭൗതിക ശരീരം ആമേ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഉള്ളത്തിലൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പ്രാണപ്രിയൻ ജീവിക്കുന്നു. ആമീൻ കർത്താവേ, സ്തോത്ര ഒടുവിൽ കാഹളം ധ്വനിക്കും. മരിച്ചവരക്ഷരായി ഉയർക്കുന്നൊരു പ്രത്യാശ, ജീവനോടെ ശേഷിക്കുന്ന ആമീൻ ഞങ്ങൾക്ക് രൂപാന്തരപ്പെടുവാൻ മരിച്ച മുമ്പേ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ വലിയ പ്രത്യാശ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നൽകി ആശ്വസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നിറച്ചെല്ലാം നിറവനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടൊരു യാത്രയേപ്പ് ദൈവമേ അവിടുത്തെ ഭൃത്യന് നൽകുവാൻ അവിടുന്ന് അവസരം ഒരുക്കിയതോർത്ത് സ്തോത്രം. സാഹചര്യങ്ങളെ, മുഖാന്തരങ്ങൾ അതിനായി ഒരുക്കിയതിന് നന്ദി പറയുന്നു. അതിനായി ഇത്രയും നാളും കർത്താവ് നീട്ടിയത് കൊണ്ട് സ്തോത്രം. അതേ കർത്താവെ, സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന്, സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി ഞങ്ങളെ കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. മോളി സിസ്റ്റർ ചില വാക്കുകൾ പറയുവാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ ഉറപ്പിച്ചതുപോലെ 2000 ആണ്ടിൽ
21 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കുടുംബമായി രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി അഗപ്പയുടെ മണ്ണിൽ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ കാൽ ചവിട്ടുവാൻ ഇടയായി. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അഗപ്പയ കുടുംബത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം ഈ കഴിഞ്ഞ 21 വർഷം സുവിശേഷ വേലയുടെ ബന്ധത്തിൽ അഗപ്പയ കുടുംബം ഞങ്ങൾക്കൊത്തിരി സ്വാതന്ത്ര്യവും സ്നേഹവും നൽകി തന്നു. ഞങ്ങളെ എല്ലാറ്റിനും എല്ലാമായി കുടുംബം ഞങ്ങളെ സ്നേഹിച്ചു. എന്ത് പറയണമെന്നോ എങ്ങനെ വാക്കുകൾ പറയണമെന്നോ എനിക്കറിയത്തില്ല. എന്നാൽ അതിനെല്ലാം മാതൃകയായിരുന്നത് എന്താ പറയുക, അച്ഛനായിരുന്നു. അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഞാനത് കേട്ട് പിന്നാലെ പോകുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പപ്പ പറയുന്നൊരു വാക്ക് പോലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രോഗത്തിൻ്റെ മൂർദ്ധന്യാവസ്ഥയിലായിരുന്നപ്പോഴും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വളരെ തീക്ഷ്ണമായിട്ട് സംസാരിക്കുമായിരുന്നു. KMCT ഹോസ്പിറ്റലിലെ അവസാന നാളാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വീണ്ടും ഇന്നലെ മാഷനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ 3 മാസം കാത്തിരുന്നാൽ മതി, റിക്കവറായി വരും, അതിനുശേഷം ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യും. ഞാൻ അവിടുന്ന് പോരുമ്പോനോട് പറഞ്ഞു, മോളെ ഞാൻ പൗലോസിനെയും പത്രോസിനെയും എൻ്റെ കർത്താവിനൊക്കെ കാണാൻ പോകും, നീ കരയരുതെന്ന് പറഞ്ഞാ എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷേ അത് ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ദുഃഖിക്കുന്നില്ല, കാരണം പ്രത്യാശയുടെ തീരത്ത് കർത്താവിൻ്റെ മടുവിൽ വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത ആ കർത്താവിൻ്റെ മടിയിൽ പ്രിയം അങ്ങനെ ചേർത്തല്ലോ. പ്രത്യേകിച്ച് ഞാൻ അഗപ്പയ മിഷനോട് പ്രത്യേകം നന്ദിയും കടപ്പാടും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കർത്താവ് പ്രതിഫലം തരട്ടെ. ദൈവദാസന്മാരുടെ പ്രാർത്ഥന, സാമ്പത്തിക സഹായങ്ങൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നിവകൾക്കാലം ഇവിടെ നിന്ന് നല്ല ശുശ്രൂഷകൾ എല്ലാത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സകലത്തിലും മഹത്വം എടുക്കട്ടെ ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ. ദൈവത്തിൻ്റെ മുഖത്തെ മാത്രം നോക്കി മുൻപോട്ട് പോകുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് കാണിച്ചെന്ന മാതൃക പോലെ മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒടുവിലായി സെമിത്തേരിയിലേക്ക് വരാത്ത ആളുകൾക്ക് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് കാണണം. ഈ സമയത്ത് കൊയർ ഗാനങ്ങൾ ഗാനം ആലപിക്കും. ഈ സമയത്ത് നമുക്ക് തൻ്റെ ഭൗതിക ശരീരം ഇവിടുന്ന് സെമിത്തേരിയിലേക്ക് നമുക്ക് യാത്ര. ദൈവദാസങ്ങൾ അവിടുന്ന് മാറരുത്, അവിടെ തന്നെ നിൽക്കണം. ഓക്കെ, വേണ്ടപ്പെട്ടവർ വന്ന് ഈ കാര്യം ക്രമീകരിച്ചോട്ടെ. Thank you.
സമയം കണ്ടവർ ദയവായി നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങണം. കാരണം ഇത് നമുക്ക് പെട്ടിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് കണ്ടവർ ദയവായി പ്ലീസ് ദൈവദാസൻ അവിടെ തന്നെ നിൽക്കണം. മറ്റുള്ളവരെല്ലാം വെളിയിലോട്ട് ഇറങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. പ്ലീസ് വേഗത്തിൽ ഒന്ന് ചെയ്താട്ടെ. രാവിലെ അത് ശ്രദ്ധിക്കുമല്ലോ. പ്ലീസ് കാണാനുള്ളവർ പെട്ടെന്ന് കണ്ടിട്ട് മാറണം. ബോഡി ചുറ്റുന്ന വെളിയിലേക്ക് നിങ്ങൾ പോകണം. കർത്തദാസന്മാർ അവിടെ തന്നെ നിൽക്കണം. ഈ ഡെഡ് ബോഡി നമ്മൾ പെട്ടിയിലേക്ക് മാറ്റുകയാണ്. രാത്രി Amen.
ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ ദയവായി പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാട്ടെ. കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ അത്യാവശ്യമുള്ള അന്ത്യചുമന നൽകേണ്ടവർ മാത്രം നിന്നിട്ട് മറ്റുള്ളവരുടെ വഴിമാറി കൊടുത്തെ. വിനോയ് എ പി പാസ്റ്റർ വഴിമാറി കൊടുത്തട്ടെ. ആ ഒന്ന് സൈഡ് ഒതുങ്ങിക്ക്. ശരി, ഓക്കെ. നമുക്കിനി അവിടെ അല്പസമയമുണ്ട്, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാം. ഓക്കെ ഓക്കെ, എടുത്തോളൂ എടുത്തോളൂ പ്ലീസ്. ഓക്കേ അജു പ്ലീസ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയി ടി എബ്രഹാം നമ്മെ വിട്ട് കടന്നു പോകുന്നു. നമുക്ക് യാത്ര മുഴുവൻ നൽകാം. മറ്റുള്ളവരുന്ന് മാറി നിന്നാട്ടെ. പിറകിൽ എടുത്താട്ടെ. Praise the Lord. Aju, please. ദൈവദാസന്മാർ എവിടെ നിന്ന്? വളരെ വേഗത്തിൽ മറ്റുള്ള ആളുകൾ ശ്രമിച്ചെത്തേണ്ടതാണ്. വളരെ വേഗത്തിൽ അവിടെ കുറച്ച് സമയങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങോട്ട് വരുന്ന കുറച്ച് ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ വേഗത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷം നിങ്ങൾക്ക് അവിടെയും ഇവിടെയും ലഘുഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ കാര്യം കൂടെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വളരെ വേഗത്തിൽ നമുക്ക് ശ്രമിത്തലിലേക്ക് പോകാം.
ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഇതിന്റെ ഫ്രണ്ടിലോട്ട് കയറി പോക്കറ്റിലും നോക്കണ്ടേ ഫ്രണ്ടില് ഫ്രണ്ടില് പോക്കറ്റില് ഒന്ന് വെക്കണ്ട നിർത്തി കഴിഞ്ഞാല് ഈ ഫ്രണ്ടിലാണ് ഇവിടുന്ന് നിൽക്കണം സൈഡിലായിട്ട് നോക്കി നിൽക്കട്ടോ സൂക്ഷിച്ചു പിടിക്കില്ല നീ എങ്ങനെ വന്ന കാറിന് അല്ല അമ്മയുടെ കാർ അവിടെ ഉണ്ടോ അമ്മയ്ക്ക് എങ്ങനെ വരുമോ അയച്ചോട്ടാ അയച്ചോട്ടാ ഇത് ഫ്രണ്ട് സർവാശ്വാസനോടുമായ ദൈവമേ സ്തുതി പിതാവേ ഈ സമയത്തിനായി ഞാനിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്റെ കൂടിയുമായി പിതാവേ ശ്മശാനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായത്തിനായി സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ പിന്നെ കർത്താവേ പാൽ കർത്താവേ ഹല്ലേലൂയ നടക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നേ സുഷിപ്പാണ് കർത്താവിന്റെ ദാസന്മാരെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ വിശുദ്ധ കർത്താവേ ദുഃഖത്തിലായി കർത്താവേ മടിയാതിക്ക് കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു അവിടെ എല്ലാ ബന്ധുവിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നേ ോ കർത്താവേ ഇന്ന് പാർക്കാലും ഹല്ലേലൂയ അങ്ങനെയുള്ള ആശ്വാസം കൈക്കൊള്ളുവാൻ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുയ്യ അതേ അനുകൂലമായ കാലാവസ്ഥ പ്രാർത്ഥിക്കുന്നു ഇതുവരെയും കാല ഭംഗിയായി എല്ലാ സുഷ്ടീവാൻ സഹായത്തിനായ സ്വാമി കർത്താവേ കാരണം ധരിക്കും പരിസരക്ഷ കർത്താവേ സുമുഹൂർത്തത്തില ഞങ്ങളുടെ പ്രിയപ്പെട്ട കാണുന്ന പ്രത്യാശയോട് ഞങ്ങളായിരിക്കുന്നു കർത്താവ് കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ രക്ഷപ്പെട്ടോരക്കര കൂടിയാകാശേ നേരം കാണും
ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ മിഷന്റെ ക്യാമ്പസിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം ഒരന്തിമ ശുശ്രൂഷയ്ക്കായി നാം ചെന്നിത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്ന് വേദഭാഗങ്ങൾ ഇവിടെ വായിക്കും. ഒന്ന് കൊരിന്ത്യർക്കെഴുത ലേഖനം 15-ാം അധ്യായത്തിലെ 28 മുതലുള്ള ഒരു പാരഗ്രാഫ് ഒരു കർത്തദാസിൽ വായിക്കും. രണ്ടാമതായി നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയെ പുതുക്കുന്ന 1 തെസ്സലോനിക്കയുടെ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കും. ഒടുവിൽ രാജീവ് പാസ്റ്റർ 90-ാമത്തെ സങ്കീർത്തനം വായിക്കും. അതിനുശേഷം ചില വാക്കുകൾ സെബാസ്റ്റ്യൻ പാസ്റ്റർ ഇരട്ടിയിൽ നിന്നും 2-3 ചില വാക്കുകൾ പറയും. വാക്യങ്ങൾ വായിച്ചു. എല്ലാം മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളുടെ നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നതെന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസൊസിലേക്ക് പ്രതിയുദ്ധം ചെയ്തു വരും. മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർബന്ധരായി ഉണരുകയും പാപം ചെയ്യാതിരിക്കുകയും. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർത്തുന്നുവെന്നും ഏതുവിധ ശരീരത്തോടെ മത്സ്യങ്ങളുടെ മാംസവും വേറെ സ്വർഗീയ ശരീരങ്ങളും ഹോമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഹോമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ ഉയർത്താനും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ക്രയിപ്പിക്കുന്ന ആത്മാവ് ആയി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേരെ. ആത്മീകം ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയനും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചത് പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ അതിനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും
ഞങ്ങളെ അർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ചില മിനിറ്റുകൾ മാത്രം ഒരു സമാപന സന്ദേശമായി കർത്താവിന്റെ ദാസൻ ഇരട്ടി ചന്ദ്രശിശൂഷകൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ നിങ്ങൾക്ക്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖം നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ കർത്താവിന്റെ ദാസനും നമ്മുടെ സഹവൃത്തിനുമായിരിക്കുന്ന പാസ്റ്റർ ജോയിറ്റി എബ്രഹാം കഴിഞ്ഞ രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് താൻ പ്രത്യാശ വെച്ച ദൈവസന്നിധിയിലേക്ക് തന്നെ ചേർത്തുകൊള്ളുവാൻ ദൈവത്തിന് തീരുമാനമായി. ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ പ്രഭാതത്തിൽ യാത്ര ചെയ്യുവാൻ നാം എല്ലാവരും ബന്ധപ്പെടുകയും ആ ദൈവദാസനെ വളരെ പ്രത്യാശയോടെ അന്ത്യയാത്ര അയക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നാം എല്ലാവരും വിവിധങ്ങളിൽ യാത്ര ചെയ്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടന്ന ശുശ്രൂഷയ്ക്ക് അനന്തരമായിട്ട് ഈ ഭൗതിക ശരീരം ഇവിടെ ഒരുക്കപ്പെട്ട തന്റെ വിശ്രമത്തിനായി ഒരുക്കപ്പെട്ട ഈ കല്ലറയിൽ അടക്കം ചെയ്യുവാനായിട്ട് നാം ഇവിടെ വന്നിരിക്കുകയാണ്. ദീർഘമായി 25 വർഷത്തോളം കർത്താവിന്റെ പോർക്കളത്തിൽ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്ത് അനേക ആത്മാക്കളെ ദൈവത്തിനായി ആദായപ്പെടുത്തി ഐക്യപ്പെട്ട എല്ലാ ഇടങ്ങളിലും വിശ്വസ്തയുടെ കർത്താവിനെ സേവിച്ച് ആ യുദ്ധമുന്നണിയിൽ നിന്ന് തന്നെ ഒരു പട്ടാളക്കാരൻ യുദ്ധമുന്നണിയിൽ യുദ്ധം ചെയ്ത് ജീവിതം രാജ്യത്തിന് വേണ്ടി വെടിയുന്നതുപോലെ നമ്മുടെ പ്രിയ ദൈവദാസൻ ജോയിറ്റി എബ്രഹാം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്നെ അല്പകാലം ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബലഹീനതകളും ഉണ്ടായെങ്കിലും അവിടെയെല്ലാം വളരെ പ്രത്യാശയോടും ദൈവാശ്രയത്തോടും കൂടെ നിലനിന്നു. ദൈവം അനുവദിച്ച സമയമായപ്പോൾ താൻ ഈ ഭൗതിക ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മരണം മനുഷ്യന്റെ ജീവിതത്തിൽ ആകസ്മികമാണ്. ഇന്നവകളിവിടെ വന്നിരിക്കുന്ന നാം എല്ലാവരും ഈ ശുശ്രൂഷയിൽ ഈ മണ്ണിലേക്ക് തന്നെ നിക്ഷേപിക്കുമ്പോൾ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിനപ്പുറം ദൈവം നമുക്ക് നൽകി തന്ന ഒരു പ്രത്യാശയോടെയാണ് നാം ഈ ശുശ്രൂഷ ചെയ്യുന്നത്. നാം വായിച്ച വചനഭാഗം 1 കൊരിന്ത്യ 15 പൗലോസിന്റെ ദൈവശാസ്ത്ര പ്രകാരം മരിച്ച ശേഷം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അതിനപ്പുറത്തെന്താണെന്ന് വിവരിക്കുന്ന ചില വചനങ്ങളാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ കൂടെ നാം വായിച്ചത്. ഇന്ന് പകലിൽ നാം വായിച്ച സങ്കീർത്തനം ഇങ്ങനെയാണ്: തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കുന്നതിന് മുമ്പേ അനാദിയായി ശാശ്വതമായിരുന്ന ദൈവം, മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്ന ദൈവം, ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവനെ ഈ ലോകത്തു നിന്ന് വേർതിരിച്ചു തന്റെ ഭൗതിക ശരീരം ഉയർപ്പിൻ നാളിൽ പുനരുദ്ധാനം ചെയ്യപ്പെടുവാൻ അതുവരെ വിശ്രമത്തിനായിട്ട് നാം ഈ കുടിമാടത്തിൽ നിക്ഷേപിക്കാൻ പോകുകയാണ്. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏത് വിധം ശരീരത്തോടുകൂടെ ആണത് സംഭവിക്കുന്നതെന്നും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ പൗലോസ് കൊടുക്കുന്ന മറുപടി: മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ഒരിക്കലും ജീവിക്കുന്നില്ല. വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, മറ്റ് ആമേൻ ഗോതമ്പിന്റെയോ മറ്റ് വലുതിന്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഉയർപ്പിൻ ശരീരത്തെ കുറിച്ചും ആ ഉറക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അടക്കത്തെ കുറിച്ചും പൗലോസ് പറയുമ്പോൾ ഒരു ആമേൻ കാർഷിക പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും അതിന്റെ പ്രക്രിയയോടുള്ള ബന്ധത്തിലും പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വലുതിന്റെയോ മണിയാണ്. സ്തോത്രം. ഒരു ഗോതമ്പ് വിതയ്ക്കുമ്പോൾ ആ ഗോതമ്പിന്റെ നിറം ആമേൻ ഗോൾഡൻ നിറമാണ്, അതിന്റെ ആകൃതി ദീർഘവൃത്താകൃതിയാണ്. അങ്ങനെ വിതയ്ക്കപ്പെട്ട മണി നിക്ഷേപിച്ച ആ ഗോതമ്പ് അത് ചില ദിനങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ആ ഗോതമ്പുമായിട്ട് ഒരു സാദൃശ്യമില്ലാത്ത മറ്റൊരു നിലയില് മറ്റൊരു വ്യത്യസ്തമായ
അവസ്ഥയില് അതുമായിട്ട് യാതൊരു സാദൃശ്യമില്ലാത്ത നിലയില് മുളച്ചു വരുന്നത് പോലെയാണ് മനുഷ്യന്റെ പുനരുദ്ധാനം എന്നാണ് പൗലോസ് പ്രസ്താവിച്ചത്. ഇന്ന് പകലിൽ ആമേൻ നമ്മുടെ കർത്തൃദാസനെ നാം ഈ മണ്ണിൽ നിക്ഷേപിക്കുമ്പോൾ ആമേൻ ദൈവോദന പ്രകാരം ആമേൻ വേദന സഹിച്ച അപമാനമുള്ള പലവിധ കുറവുകളുള്ള ഈ ശരീരം ഇവിടെ വിതയ്ക്കുമ്പോൾ ആമേൻ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആമേൻ ഇങ്ങനെ ഇന്ന് നാം കാണുന്ന ഈ ബലഹീന ശരീരമല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്, തന്റെ ആത്മാവും പ്രാണനും ഈ കുടിമാടത്തിൽ മടങ്ങി വന്ന് തന്നിൽ ഈ മണ്ണിൽ ലയിച്ചുയർന്ന ഈ ശരീരമെല്ലാം ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ മാനുഷികം ദുഃഖത്തെ അതിജീവിച്ച ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവിടെ പൗലോസ് പറയും ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കും, തേജസ്സിൽ ഉയർത്തപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലില് ആമേൻ ഈ ശരീരം തൽക്കാല കാലത്തേക്ക് കർത്താവിന്റെ വരുവരെയും വിശ്രമത്തിനായിട്ട് നമ്മൾ ഈ മണ്ണിൽ നിക്ഷേപിക്കുമ്പോൾ ആമേൻ അതുകൊണ്ട് ജീവിതത്തിലെ പ്രതീക്ഷ അസ്തമിച്ചില്ല, നമ്മുടെ പ്രതീക്ഷ തീർന്നില്ല. കർത്താവ് വെളിപ്പെടുമ്പോൾ ദൈവദാസിനെ പുനരുദ്ധാനം ചെയ്ത് നമ്മളും ജീവനോടെ ഇരിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ആമേൻ ആ ദൈവദാസനെ നമുക്ക് കാണാമെന്നുള്ള ആ പ്രത്യാശയോടെയാണ് നാം ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് വിളിക്കുന്ന ഒരു സമയം നമ്മുടെ മുമ്പിൽ ആഗതമായിരിക്കുമ്പോൾ ഇന്ന് പകലില് നാം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ ഈ ദൈവദാസൻ നമുക്ക് മുമ്പിൽ കടന്നുപോയി, നാളെ നമ്മൾ ഓരോരുത്തരും വഴിയെ കടന്നു പോകേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ അതിനപ്പുറം എന്റെ ജീവിതം എത്രത്തോളം ഭദ്രമാക്കിയിട്ടുണ്ട്, നിത്യതയ്ക്ക് വേണ്ടിയാണോ ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്, അല്ല മറിച്ചുള്ള ഒരു അനുഭവത്തിലായിക്കാണോ എന്നുള്ള ചോദ്യവും ആ ചിന്തയും നമ്മളെ ഭരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് ഇവിടം വിട്ട് മടങ്ങിപ്പോകേണ്ടയായിരിക്കട്ടെ. ഇന്ന് പകലിന്റെ വാക്കുകളെ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകലില് ഈ മൺകൂടാരത്തിൽ ഈ ദൈവദാസൻ വിശ്രമിക്കുമ്പോൾ കർത്താവിന്റെ വരവെങ്കില് ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഈ പ്രിയ ദൈവദാസി മൊളിയാന്റിക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാനുഷികമൊരു ദുഃഖമാണ്, മക്കൾക്ക് പിതാവിനെ നഷ്ടപ്പെടുന്നത് മാനുഷികമായ ദുഃഖമാണ്. എന്നാൽ അവരുടെ ദുഃഖം നിൽക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഉപരി കഴിഞ്ഞ രാത്രി മുതൽ സ്വർഗം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസവും പ്രത്യാശയുള്ളവരായിട്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെ ആമേൻ ഉയർപ്പിന്നാളിന് വേണ്ടി ആമേൻ വിതയ്ക്കപ്പെടുന്ന ഒരു വിത്തായിട്ട് ആമേൻ നമുക്ക് നിക്ഷേപിക്കാം. ഒരു വിത്ത് വിതയ്ക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവദാസൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സേവിച്ച് കർത്താവിന് വേണ്ടി തന്റെ പോർക്കളത്തിൽ അടരാടി ആമൻ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തപ്പെടുവാൻ കിളിർത്തു വരുവാൻ കഴിയുന്ന ഒരു ഉത്തമ വിത്തായിട്ടാണ് തന്റെ ഡെഡ് ബോഡി നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഭാരമില്ല, നമുക്ക് പ്രയാസമില്ല, നമുക്ക് ആമേൻ അവിശ്വാസമില്ല, വളരെ പ്രതീക്ഷയുണ്ട്. ഇത് ഉയർക്കാൻ കഴിയുന്ന ഒരു ശരീരമാണ്. ആ പ്രതീക്ഷയോടെ നമുക്ക് ഈ മണ്ണിൽ ഈ ഡെഡ് ബോഡി നിക്ഷേപിക്കാം. സുന്ദര ശുശ്രൂഷയ്ക്ക് ദൈവദാസന്മാരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കിനെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാറ്റപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈറപ്പെട്ട ഒരു തിരശ്ശീലയാണ്, അടിക്കപ്പെട്ട ഒരു പാറയാണ്, നുറുക്കപ്പെട്ട ഒരു അപ്പമാണ്, വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണിയാണ്. ആ കർത്താവ് ആ പ്രോസസ്സിലൂടെ കടന്നുപോയപ്പോഴാണ് ആർക്കും തകർക്കുവാൻ പറ്റാത്ത ജയാളിയായി മാറിയത്. ആ സന്ദേശം ഹ്രസ്വമായ സമയത്തിനകം ഇനിയും ഒരു വിചിന്തനത്തിനോ വിശദീകരണത്തിനോ ആവശ്യമില്ലാത്ത വിധം ദേവിദാസൻ പറഞ്ഞിരുന്നു. ഞങ്ങളോട് അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടത്. ജോയി പാഷ നമ്മെ വിട്ട് കടന്നുപോവുകയാണ്, പോയി ഇന്നലെ തന്നെ താൻ കർത്താവിൻ്റെ അടുത്തിലെത്തി. എന്നാൽ ഈ നിൽക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നമ്മളൊരു സമയം ഇല്ല, നല്ല ഒരു സമയം. എന്നാൽ മരണത്തിനപ്പുറത്തുള്ള ഈ പ്രത്യാശ, കർത്താവ് ജീവിച്ചതുപോലെ ഞാനും നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ ഉണ്ടായിരിക്കും. ആദാമിനെ, അബ്രഹാമിനെ, ഇയ്യോബിനെ, ദാനിയേലിനെ ഒക്കെ കാണാൻ കഴിയുന്ന പോലെ യേശു ക്രിസ്തുവിനെയും ഈ പ്രിയ കർത്തൃദാസിനെയും നാളെയും കാണാം എന്ന വിശ്വാസം നിങ്ങളുടെ അകത്തലങ്ങളില്ലെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുക. കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനശിഷ്യയുടെ ഭാഗങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇനി ആരെങ്കിലും
കാണാനായിട്ട് ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ബിജു ബർദോ അല്ലെങ്കിൽ ആരെങ്കിലും ഇനി ആരും വരാനില്ല. ഇത് ഇവിടെ സംസ്കരിക്കാവുന്നതാണ് എന്ന് അറിയിച്ച അടുത്ത പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരുന്നു. ഒന്നുകൂടെ കാണാനോ ആരും ഇല്ല എന്ന കുറ്റ ബന്ധുമിത്രാദികളുടെ അനുവാദത്തോടുകൂടെ ഈ ഭൗതിക ശരീരം നമ്മളിവിടെ അടക്കം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. ദൈവദാസനാഥാണ് നമ്മോട് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഒരു പ്രത്യാശയുണ്ട്. നമ്മൾ വീണ്ടും തൻ്റെ മുഖം കാണും. നമ്മൾ വീണ്ടും കർത്താവിനെ കാണും. പഴയമത്തിൻ്റെ വെളിപ്പാട് പുസ്തകം പറഞ്ഞ ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോഴും ദാനിയേലെ പോയിക്കൊള്ളുക. പക്ഷെ ജോയിച്ച് എബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പതിറ്റാണ്ടുകൾ ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേറിയിൽ നിങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്കത് വലിയ സന്തോഷമായിരുന്നു. എൻ്റെ കുടുംബത്തിന് അതൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളുക. കാലാവസാനത്തെങ്കിൽ ഈ വിശ്രമ ജീവിതമെല്ലാം മാറ്റിവെച്ച് വീണ്ടും ആ ദിവ്യ മഹിമ കൂടിക്കാഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് തൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കും അനുഗ്രഹിക്കും ചെയ്യട്ടെ. ലിക്സൺ മുന്നോട്ട് വന്നു. ഇനി ആരും കാണാനില്ലെങ്കിൽ മോളി സഹോദരിക്കും ലിഡിയയ്ക്കും മുന്നോട്ട് വരാം. ജോഷിക്കും വരാം. ആരുമില്ലെങ്കിൽ മുഖം മൂടിയതിന് ശേഷം മാറ്റേണ്ടതാണെങ്കിൽ ചെയ്യേണ്ടത് ഈ കയർ നമുക്ക് കൊളുത്തിന്റെ ഉള്ളിൽ കൂടെ എടുക്കണം. പിന്നെ സന്ധ്യയോട് അടുത്ത സമയം കർത്താവ് പ്രിയ ഞങ്ങളുടെ വിഭാഷണ കർത്താവ് ദേവവിയോഗത്തിന്റെ ഭാഗമായി കർത്താവ് ഞങ്ങൾ മണ്ണിനോട് കർത്താവ് ചേർ ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടി വന്ന് ഒരുമിച്ച് കർത്താവെ പ്രിയദാസന്റെ കർത്താവ് മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ദേവദാസൻ വിശുദ്ധന്മാരെ കർത്താവ് കൂടിയിരിക്കുന്നവരെ പ്രിയ മോളിയാന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമാധാനം കൊടുക്കണമേ. ആശ്വാസം പകരണം കർത്താവെ. ബാക്കി സമാധാനം നോക്കി കൊടുക്കണേ. ഈ മൺശരീരം വിട്ട്
മനുഷ്യ നീ മണ്ണാകുന്നു, അവൻ മണ്ണിലേക്ക് തിരികെ ചേരും. മർത്യനെ അവൻ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ നമ്മൾ വിട്ടുപിരിയുമ്പോൾ ജോസഫ് പാഷ പ്രാർത്ഥിക്കുകയും സന്നിപ്പാഷ പുറകിലുണ്ടല്ലേ, സന്നിപ്പാഷ പ്രാർത്ഥിക്കുകയും ജോസഫ് പാഷ ആശീർവാദം പറയുകയും ചെയ്യും. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്തുതിക്കപ്പെടുന്നു. കർത്താവ് ഇത്രത്തോളം ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാക്കി തീർത്ത അവിടുത്തെ വലിയ കരുണയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദാസന്മാരെ ശക്തീകരിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ ദാസിയെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ, കൃപ കൂടിയിരിക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ. പിതൃത്ര പരിശുദ്ധാത്മാവാന്തരീ ഏകദൈവത്തിന്റെ കൃപയും സ്നേഹവും കൂട്ടായ്മയും നാം എല്ലാവരോടും വിശ്യ നിത്യതയിലേക്ക് പ്രവേശിച്ച കർത്താവിന്റെ ദാസിന്റെ കുടുംബാംഗങ്ങളോടുകൂടെയും മറ്റെല്ലാ ബന്ധുപുത്രാദികളോടുകൂടെയും ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടെയും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. കട്ട് ചെയ്തോ, ഏഹ്.